أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി മനുഷ്യരിൽ ആരും ഉണ്ടാവുകയില്ല. ചെറുതും വലുതുമായ രീതിയിൽ ഏതെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. എന്നാൽ അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനെല്ലാം പരിഹാരവുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപരിഹാര്യമായ ഒന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് പരിഹാരങ്ങളുമുണ്ട് എന്നതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ പ്രശ്നത്തിൻ്റെ തീവ്രത അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും അതിൻ്റെ പരിഹാരത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ പലപ്പോഴും ആളുകൾ തയ്യാറാകാറില്ല എന്നതാണ് ഒരു വസ്തുത. അത് ജീവിതത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വിഷയങ്ങൾ വരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, രോഗം ബാധിച്ചാൽ, അതേത് രോഗമാകട്ടെ, അതിനൊരു മരുന്നുണ്ട്, ഒരു പരിഹാരമുണ്ട്. നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവും. നമ്മുടെ പ്രശ്നങ്ങൾ ഡോക്ടറുടെ മുമ്പിൽ പറയും. സ്വാഭാവികമായിട്ടും അത് ഡയഗ്നോസ് ചെയ്ത് വിദഗ്ധനായ ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ അതിനുള്ള ചില പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് തരും. അത് രണ്ട് രീതിയിലായിരിക്കാം. ഒന്ന്, അതിനുള്ള മരുന്ന് നമുക്ക് പറഞ്ഞു തരും. ആ മരുന്ന് ഇന്ന രീതിയിൽ ഇത്ര കോഴ്സ് നിർബന്ധമായി നിങ്ങൾ കഴിക്കണം എന്ന് നിർദ്ദേശിക്കും. മറ്റൊന്ന്, ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും നമ്മുടെ ഭക്ഷണത്തിനും അതുപോലെ നമ്മുടെ ജീവിതക്രമങ്ങൾക്കും ശീലങ്ങൾക്കുമെല്ലാം. വാങ്ങിക്കൊണ്ടുവന്ന് ചില ആളുകൾ അത് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് പറയുന്നത് എത്ര ദിവസത്തിന് എഴുതിക്കണേക്കും. അപ്പോൾ പറയും ഒരു മാസത്തിനുണ്ട്, പകുതി മതിയത്. അപ്പോൾ തന്നെ അറിയും പകുതി മതി. അപ്പോൾ ആ ഡോക്ടർ അടുത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തായി, ഡോക്ടറെ അവനാ ഡോക്ടറായി മാറാണ്. നമ്മളാണ് തീരുമാനിക്കണത്. അതിപ്പോൾ ഇംഗ്ലീഷ് മരുന്നാണ് മുഴുവൻ കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഡോക്ടർമാർ പിന്നെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. ഇങ്ങനെയൊക്കെ കുറേ ന്യായങ്ങൾ നമ്മളെ മനസ്സിലുണ്ട്. അതിൽ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മളെന്ത് ചെയ്യും, നമ്മൾ വേഗം അപ്പം തന്നെ എന്ത് ചെയ്യും, പകുതി വെക്കും. പിന്നെ പകുതി വാങ്ങിക്കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന്നൊരു നാല് ദിവസമൊക്കെ കുടിക്കും. നാല് ദിവസം കുടിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടുമോ, എന്താ പറയുക, പേദേശം മാറിയിട്ടുണ്ട്, ഇനി ആവശ്യമില്ലാതെയുള്ള മരുന്നൊക്കെ പാടെ കുടിക്കേണ്ടാണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യും, ആ ബാക്കിയുള്ള ഗുളിക അവിടെ എടുത്ത് വെക്കും, അവിടെ ഒഴിവാക്കി വെക്കും. യഥാർത്ഥത്തിൽ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു പ്രത്യേക ഒരു ഡോസും ഒരു കോഴ്സും ഒരു സമയവും നേരവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കണക്കുകൂട്ടിയിട്ടാണ് ഈ ഡോക്ടർ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ടത്. പക്ഷെ നമ്മളെന്ത് ചെയ്യൂല, അത് പാലിക്കാതെ ഒരു പകുതി വരെ കുടിച്ച് ബാക്കി മരുന്ന് ഉപേക്ഷിക്കുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യും. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ രോഗം കുറച്ചുകൂടെ മൂർച്ഛിച്ച് നമ്മുടെക്ക് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഇതേ ഡോക്ടറെ അടുത്ത് നമ്മൾ ചെല്ലും. ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർമാർ ചോദിക്കും, കാരണം അവർക്ക് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ട് ശീലമാണല്ലോ, നിങ്ങൾ ആ മരുന്ന് മുഴുവൻ കുടിച്ചു പോയി. ആദ്യം അതാ ചോദിക്കുക. അപ്പോൾ ചില ആൾക്കാരൊക്കെ കളവ് പറയും, ചില ആൾക്കാരില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട്. അതുപോലെ തന്നെ അതിന് ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്താൻ പറഞ്ഞിട്ടുണ്ടാവും, ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ചെയ്യൂല, പിന്നെ സ്വീകരിക്കൂല. ഇപ്പോൾ ഷുഗറുള്ള ആളാണ് എങ്കിൽ എന്ത് ചെയ്യും, മധുരം കഴിക്കരുത് എന്ന് അറിയാമെങ്കിലും അത് സ്വാഭാവികമായിട്ടും കഴിക്കും. കഴിക്കുമ്പോൾ തന്നെ പറയുന്നത് ജീവിതത്തിൽ പുതിയുള്ളവർക്ക് ഇപ്പോൾ കഴിക്കല്ല എന്താ കാട്ടുക എന്നൊരു ന്യായം പറയും. മടിയിൽ ഗുളിക ഉണ്ടാവാതെ അപ്പോൾ തന്നെ ഗുളികയും കുടിച്ചു.
ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴി നമ്മൾ സ്വീകരിക്കും. എന്നിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും, എന്താ ഇപ്പോൾ ഡോക്ടർമാരെ മാറി മാറി കുറേ കണ്ടു, കുറേ മരുന്ന് കുടിച്ചു, കുറേ അങ്ങനെ ചെയ്തു, ഒരു മാറ്റമില്ല. യഥാർത്ഥത്തിൽ എന്താന്ന് ചോദിച്ചാൽ അവിടെ പരിഹാരമില്ലാത്തതുകൊണ്ടല്ലല്ലോ. ആ പരിഹാരം ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്തതിനൊരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇതിനൊന്നും ഒരു മരുന്നുമില്ല, ഒരു പരിഹാരമില്ല എന്നുള്ള ഒരു പരാതി നമ്മൾ പറയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് പല വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഹപര പ്രശ്നങ്ങൾ എന്താകട്ടെ, ഇതിനൊക്കെ ശരിയായ ശാശ്വതമായ പരിഹാരം ഇവിടെയുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ ദീനി, എൻ്റെ ദീനിനെ, എൻ്റെ മതത്തെ എനിക്ക് നീ നന്നാക്കി തരണമേ. എന്താണ് ആ ദീന്? എന്താണ് ആ മതം? അല്ലദീ ഹുവ ഇസ്മതു അംരി, എൻ്റെ കാര്യങ്ങൾക്കുള്ള ഒരു അവലംബമാണത്. എൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളും വിഷയങ്ങളും എനിക്കുണ്ടോ അതിനെല്ലാം എനിക്ക് പരിഹാരമായി അവലംബിക്കാവുന്നതാണ് എൻ്റെ മതം, എൻ്റെ ദീന്. അതുകൊണ്ട് അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, ആ ദീനിനെ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ്. അപ്പോൾ മതത്തെ അല്ലാഹുവിൻ്റെ റസൂൽ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലദീ ഹുവ ഇസ്മതു അംരി, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവലംബമായ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനെല്ലാം എനിക്ക് അവലംബമാക്കാൻ കഴിയുന്ന എൻ്റെ ദീനിനെ എനിക്ക് നന്നാക്കി തരണമേ എന്നാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരാശയം, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനെല്ലാം തന്നെ ഒരു പരിഹാരമാണ്, അവലംബമാണ് അവൻ്റെ വിശ്വാസം, അവൻ്റെ ദീന് എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ പ്രശ്നം മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്ന പ്രത്യയ ശാസ്ത്രങ്ങളിലൂടെ പരിഹരിക്കുക സാധ്യമല്ല. കാരണം അത് എപ്പോഴും അതിന് പരിഹാരം കണ്ടെത്താൻ മനുഷ്യൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാത്രമേ അവൻ്റെ മുമ്പിലുള്ളൂ. ഇന്ന് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം. കഴിഞ്ഞു പോയതൊരു ചെറിയ പരിധി വരെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ മതി. SLC കാലഘട്ടത്തെ പറ്റിയൊന്നും ഇങ്ങനെ പറയാൻ പറഞ്ഞാൽ ആരൊക്കെ കൂടെ പഠിച്ചെന്ന് വെച്ചാൽ നാലാളെ പേര് പറയും, പിന്നെ ഇങ്ങനെ ആലോചിക്കും അല്ലേ. പക്ഷെ അത് കുറച്ച് മുമ്പ് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മ ഇല്ല. നമ്മുടെ അവസ്ഥയാണത്. അതിൽ കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് മുമ്പൊക്കെ കുറേ കാലത്ത് ഓർമ്മ ഉണ്ടായിരുന്നു, അപ്പം ഇന്നലെ നടന്ന് ഓർമ്മയില്ല അല്ലേ. ഇന്നലെ നടന്ന് പോയിട്ട് ഇന്ന ഏതാ ദിവസം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാലേ ശരിയാവുള്ളൂ, ഡേറ്റ് അറിയൂ ഇല്ല. മനുഷ്യൻ്റെ മനസ്സ് പെട്ടെന്ന് സ്പീഡായിക്കൊണ്ടിരിക്കുന്നു, മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പഴയത് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി നമുക്ക് അറിയുള്ളൂ. വരാൻ പോണതോ? വരാൻ പോണതോ ഒന്നും അറിയില്ല. ഈ നിമിഷം ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളിരിക്കുന്നു, ആരൊക്കെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകും അല്ലാഹു ആലം, പറയാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. ഏത് സമയത്തും നമ്മുടെ ജീവിതം, നമ്മുടെ റൂഹ് നമ്മളിൽ നിന്ന് വിട്ടുപിരിയാം. ആ സമയം ഒരാൾക്കും അറിയില്ല. നാളെ എന്ത്? ഉമാത്തതിരി നഫ്സും ബി അയ്യി അർളിൻ തമൂത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ച് മനുഷ്യൻ മരിക്കുമെന്ന് ഒരാത്മാവിനും അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല എന്നാണ്. അപ്പം നമുക്ക് കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ഒന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയുക എന്നത് ഒരു പരിമിതമായിട്ട് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ വർത്തമാനം, ഇപ്പോൾ എന്ത് നടക്കുന്നു, അതൊരു പക്ഷേ നമുക്ക് അറിഞ്ഞു എന്ന് വന്നേക്കാം. അതിനും പരിമിതികളുണ്ട്. എന്നാൽ ത്രികാലജ്ഞാനിയാണ് അല്ലാഹു. കഴിഞ്ഞു പോയെന്നറിയാം, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാം, ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യവും വ്യക്തവുമായി അറിയുന്ന, ഓയിബറിയുന്ന, അദൃശ്യമറിയുന്നവനാണ് പടച്ചതമ്പുരാൻ. ആ അല്ലാഹു ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം ഒരു കാലഘട്ടത്തിലും അതിന് മാറ്റം വരികയില്ല. അതിന് ഒരിക്കലും തന്നെ അത് അനുയോജ്യമല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് പെട്ടെന്ന് നമ്മളെ ബുദ്ധിക്ക് തോന്നുന്നുണ്ട്,
ആ പറഞ്ഞൊന്നും ശരിയല്ല എന്നൊക്കെ തോന്നും. പക്ഷേ എത്ര നമ്മൾ വേറെ വഴി മാർഗം ചിന്തിച്ചാലും അവസാനം നമ്മൾ എന്ത് ചെയ്യും, അള്ള പറഞ്ഞു കൊടുത്ത് കൊടുത്തു. അധികം ഉദാഹരണമൊന്നും പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ മുമ്പുണ്ടായിരുന്നൊരു സ്ത്രീകൾക്കിടയിലുള്ള ഒരു ചിന്തയായിരുന്നു, എന്ത് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മര്യാദക്ക് സമയത്ത് നേരത്തെ എന്ത് ചെയ്യൂല, പിന്നെ മുല ചൂട്ടൂല, പാല് കൊടുക്കൂല, മുലപ്പാൽ കൊടുക്കൂല. കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളൊക്കെ കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കുട്ടീനെ എന്ത് ചെയ്യും, അകറ്റും, ആ പാല് കുടിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തും. എന്താ കാര്യം, എൻ്റെ സൗന്ദര്യം പോകുമോ? ഇങ്ങനെ കുറേ അബദ്ധധാരണകളാണെന്ത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് കുറേ സപ്പോർട്ടുമായിരുന്നു നമ്മുടെ വൈദ്യശാസ്ത്രമൊക്കെ. എന്നാൽ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെന്ന് നോക്കി, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ത്, ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ പൂർണ്ണമായിട്ട് കൊടുക്കണം, പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യ സമയത്തുള്ള മുലപ്പാൽ കൊടുക്കാതിരിക്കരുത്, അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന പോഷകം വേറെ ഒന്നും കിട്ടൂല. ഇതൊക്കെ ഇപ്പോൾ അവിടെ ചുമരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചാൽ അത് കണ്ടാലേ നമുക്ക് എന്തായി, സമാധാനമായി. അപ്പോഴാണ് അപ്പോൾ അതിലേക്ക് തിരിച്ചു വരികയാണ് മനുഷ്യന്മാർ. അതായത് നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ ഒഴിവാക്കിയതൊക്കെ പിന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്യാണ്, അത് ശരിയല്ല, ഇതാണ് ശരി എന്നതിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും കുറേ കാലം കഴിഞ്ഞ് പോയിട്ടുണ്ടാവുമെന്ന് മാത്രം. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഒട്ടനവധി ഉദാഹരണങ്ങൾ. പക്ഷെ അത് സർക്കാർ ഹോസ്പിറ്റലിൻ്റെ ചുമരിൽ ഒരു ബോർഡും എഴുതി ഒരു ഉമ്മ ഒരു കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ചിത്രമൊക്കെ കണ്ടാൽ നമുക്ക് സമാധാനമാകും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കണു ഖുർആൻ്റെ ആയത്തിലുണ്ട്, രണ്ടു വർഷം നിർബന്ധമായിട്ട് മുലയൂട്ടണം എന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് മനസ്സിൽ കയറൂല, അതൊന്നും തലയിൽ കയറൂല. പക്ഷെ അത് ആരെങ്കിലും ഒരു ഡോക്ടർമാരോ ആരെങ്കിലും ഒക്കെ പറഞ്ഞങ്ങാണ്ട് പറഞ്ഞെന്നാൽ എന്തായി, ആ എന്നാൽ പിന്നെ എന്തോ കാര്യം ഉണ്ടാവുന്നില്ലേ. അങ്ങനത്തെ ഒരു മനസ്സ് പൊതുവേ ആളുകൾക്കുണ്ട്. ആ മനസ്സ് ആദ്യം മാറണം. ഇപ്പോൾ തമാശയായിട്ടാണെങ്കിലും പറയലുണ്ട്, പിന്നെ ഒരാൾ പറഞ്ഞു ഇത്രേ അസുഖവും കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ വന്നപ്പോൾ മൂപ്പര് പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചു. ഭക്ഷണം കുറക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചതാണ്, കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി, കുറച്ച് വെള്ളം കുടിച്ചാൽ മതി, കുറച്ച് ഒഴിച്ചിടണം. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം, ശരീരത്തിന് ഭയങ്കര വെയിറ്റ് കുറയുക, പിന്നെ നടക്കാൻ കഴിയുന്നുണ്ട്, കുറേ പിന്നെ ശ്വാസമുട്ടും കാര്യത്തിനൊക്കെ കുറവുണ്ട്. അപ്പോൾ അയാളിങ്ങനെ ഇരുന്ന് പറയണത്, നമ്മളെ നബി പറഞ്ഞാലും കുറേ കാര്യമൊക്കെ ഉണ്ട്. നബി പറഞ്ഞാണെന്ത്, വയറിനെ മൂന്ന് ഭാഗമാക്കണം, ഒരു ഭാഗം മാത്രം ഭക്ഷണം കഴിക്കുക, ഒരു ഭാഗം വെള്ളം കുടിക്കുക, ഒരു ഭാഗം വെറുതെ ഇടണം എന്നാണ്. അത്രയും മൂന്നിലൊന്നാക്കി ഭക്ഷണം കഴിക്കുക, അത് ഹദീസിലുള്ളതാണ്. അപ്പോൾ അത് ഹദീസിലുണ്ട് എന്ന് മുമ്പേക്ക് അറിയാം, അത് കുറേ കാലമായിട്ട് പഠിച്ചതും ആയത്ത് കേട്ടതും വയല് കേട്ടതും ഖുതുബി കേട്ടതൊക്കെയാണ്. പക്ഷെ അതൊന്നും തലയിൽ കയറിയിട്ടില്ല. അതേതോ ഒരു ജോസഫോ അല്ലെങ്കിൽ വർഗീസോ ആയ ഒരു ഡോക്ടർ അത് നിർദ്ദേശിച്ച് ഒരു പ്രശ്നം വന്ന് അതെന്നെ അനുഭവിച്ചപ്പോഴാണ് ഇങ്ങനെ കാൽമകായിരിച്ച് ആലോചിക്കണത്. നമ്മൾ നബി പറഞ്ഞാലും കുറേ കാര്യമൊക്കെ ഉണ്ട്, അപ്പോഴും മുഴുവൻ കാര്യമുണ്ട് എന്ന് പറയാൻ സമ്മതിച്ചിട്ടില്ല. നബി പറഞ്ഞതൊക്കെ കാര്യമാണ് എന്ന് ആലോചിക്കാനുള്ള മനസ്സ് എപ്പോഴും ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുരുക്കം എന്താ വെച്ചാൽ, നമ്മളൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഇസ്ലാമിക നിയമങ്ങൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കി, അതിൽ അള്ളാഹുവിൻ്റെ ദീനിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സ്വീകരിച്ചാൽ, സ്വീകരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഷായം കുടിക്കണ മാതിരിയാണ്. കഷായം കുടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര ചില ആൾക്കാരൊക്കെ അതങ്ങോട്ട് ഇറക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റയിരിക്കും. പക്ഷെ അതാണ്ട് ഇറങ്ങി അതുകൊണ്ട് എല്ലായിടത്തും എത്തേണ്ടടത്ത് അങ്ങോട്ട് എത്തി എന്ത് ചെയ്യും, അതിൻ്റെ ഗുണം കിട്ടും. ആ ഗുണം കിട്ടുമ്പോഴാണ് എന്ത്, കുടിക്കാൻ കുറച്ച് പ്രശ്നമാണെങ്കിൽ കുടിച്ചാൽ നല്ല ആശ്വാസമാണ് അല്ലേ. അതേപോലെ തന്നെയാണ് എന്ത്, ദീനിയായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ സ്വീകരിക്കണ മര്യാദകളും നിയമങ്ങളും ഒന്നും എല്ലാവരും പാലിച്ചോളുന്നില്ല, നമ്മൾ മാത്രമാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന വിശ്വാസവും നിലപാടുകളുമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുകയുള്ളൂ, അതിനാണ് അന്തിമ വിജയം ഉണ്ടാവുകയുള്ളൂ. ഏത് വിഷയവും അങ്ങനെയാണ്. ഞാൻ അതിനധികം തെളിവുകളൊന്നും പറയേണ്ടതില്ല. ഞങ്ങളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായ എല്ലാ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭൂമിയെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, ആകാശത്തുള്ള നക്ഷത്രങ്ങളെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ഇനി ഇതിൻ്റെ അവസാനത്തെക്കുറിച്ച്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ലോകം അവസാനിക്കും, ഈ ലോകം അവസാനിക്കുമെന്ന് ഖുർആൻ എന്ന് പറയാൻ തുടങ്ങിയാൽ, ഖുർആൻ എന്ന് പറയാൻ തുടങ്ങി, എന്ന് വയത് വയ്ക്കാൻ തുടങ്ങിയാൽ നമുക്ക്. അപ്പോൾ ഉണരാത്ത പിന്നെ ആളുകളൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ലോകം അവസാനിക്കുന്നതിനെ അറിയുന്നുണ്ട്. അപ്പോൾ എന്താ, അത് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാലേ നമ്മൾ യഥാർത്ഥത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പറയുമ്പോൾ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ, നബി പറഞ്ഞു
അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് ഞാൻ ഉൾക്കൊണ്ടു, ഞാൻ അംഗീകരിച്ചു, അതാണ് സത്യം എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസികളായി മാറുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ പറഞ്ഞതിൻ്റെ മർമ്മം, എന്ത് വിഷയങ്ങളാകട്ടെ ജീവിതത്തിൽ, അതിനെല്ലാം തന്നെ എന്താണ് അതിനെക്കുറിച്ച് ദീന് പറയണത്, ഇസ്ലാം എന്താ പറയണത്, അത് നിങ്ങളൊന്നുകൊണ്ട് ആലോചിച്ചു കൊണ്ടു, എന്നിട്ട് അത് അറിയില്ലെങ്കിൽ അന്വേഷിക്കുക, എന്നിട്ട് അതിനെ സ്വീകരിക്കുക. ഉറപ്പാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും, ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. അതിന് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എന്ത്, പിന്നെ മാനസികമായ സംഘർഷങ്ങൾ, സമാധാനമില്ലായ്മ. അത് വീടില്ലാത്തത് കൊണ്ടല്ല, വാഹനമില്ലാത്തത് കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, കുടുംബമില്ലാത്തത് കൊണ്ടല്ല, അതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായാലും മനസ്സിന് അസ്വസ്ഥതയും വിഷമവും പ്രയാസവും ഉണ്ട്. എന്താണ് ഇതിൻ്റെ പരിഹാരം? ആ പരിഹാരം ഇസ്ലാം പറയുന്നുണ്ട്. ആ പരിഹാരത്തിലേക്ക് വരിക എന്നതാണ് അതിന് ശാശ്വതമായി നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിഹാരം മാറ്റിവെച്ച് മറ്റു വഴികൾ അന്വേഷിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാവണില്ല. അപ്പം നമ്മൾ പരാതിയും പറഞ്ഞു നടക്കും. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്ന പക്ഷം, എന്താ ഇവിടെ പറഞ്ഞത്, വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സ് ശാന്തമാവുകയും ചെയ്യുക. എന്നിട്ട് പറഞ്ഞു അലാ അറിയുക, ബിദിക്കിരില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ, സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പൊ മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അലാ അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് സ്മരണ കൊണ്ട് മാത്രമേ മനുഷ്യന്റെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയുക എന്നതാണ്. അപ്പൊ എന്താ പരിഹാരം? എന്താ മനസ്സമാധാനം എല്ലാത്തിനുള്ള പരിഹാരം? എന്താ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക എന്നത് തന്നെയാണ്. അതൊക്കെ പാട് പോയി കാണാൻ പാടം പഠിച്ച് ചെല്ലിയാലൊന്നും കൂലി കിട്ടൂല. അതുകൊണ്ട് എന്താ, ഞാൻ സനതൊക്കെ നോക്കി കൃത്യമാക്കണം. അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നൊരു പുസ്തകം പറഞ്ഞു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞിട്ട് ഒരു 19 പേജുള്ള, രാവിലെ നമ്മൾ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഏതൊക്കെ ഘട്ടങ്ങളിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളുണ്ടോ അതെല്ലാം അർത്ഥസഹിതം കൊടുത്ത ഒരു ചെറിയ കൊച്ചു ബുക്കമാണ്. ആ പുസ്തകം പ്രിൻ്റ് ചെയ്തത് കഴിഞ്ഞിരിക്കണോ എന്ന് എനിക്കറിയില്ല, അന്വേഷിക്കണം. ഏതായിരുന്നാലും അത് നമ്മളെ വീട്ടിൽ ഒരു കോപ്പി ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നു വെച്ചാൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം ഒരു പ്രാർത്ഥനയെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവും. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരാൾ 100 തവണ ഒരു ദിവസം പറഞ്ഞാൽ 4 നന്മകൾ 4 കാര്യങ്ങൾ അവർക്ക് ലഭിക്കുമെന്നാണ് ഞാൻ ഒരു ഉദാഹരണം. പക്ഷെ ഇത് ഒരു അറിവായി മനസ്സിലുണ്ട്. പക്ഷെ ആ അറിവിനെ നമ്മൾ പ്രയോഗവൽക്കരിക്കാറുണ്ടോ? ആരാണ് അത് 100 തവണ ഒരു ദിവസം കൃത്യമായി ചെയ്യുന്നവർ? അത് പണ്ഡിതമായി വിശദീകരിക്കുന്നിടത്തൊക്കെ പറയുന്നത് അതിൻ്റെ അതബ് കൂടി പാലിക്കണമെന്ന് അതബ് പറഞ്ഞാൽ എന്നതാണ് പൊതുവെ എൻ്റെ സൂചന. കാരണം നാളെ അള്ളാഹുവിന്റെ സാക്ഷ്യം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നെനിക്ക് എന്ന് ഈ വിരലുകൾ അവസ്ഥ ഉണ്ടാകുമെന്ന്. ഇത് ഇങ്ങനെ ഒരു പ്രമാണം ഉള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ നിസ്കാരമായിരുന്നു കാണാൻ മാല മറിക്കരുത് പറയാനുള്ള കാരണം. അതായത് ആ മാല മറിക്കാലിങ്ങനെ ചമർത്താൻ പേടിക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെ ഒരു ചമർത്ത. ഇതൊക്കെ പിശാ നമ്മൾ കൂലി കളയാൻ വേണ്ടി കൊണ്ടുവരുന്ന കുറേ സാധനങ്ങളാണ്. അപ്പം നമ്മുടെ അത് യന്ത്രം കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ യന്ത്രം തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ കൂട്ടലൊക്കെ മറന്നിട്ടുണ്ടോ? കുടിക്കലൊക്കെ എന്ത് ചെയ്യും? കാൽക്കുലേറ്ററാണ് അല്ലേ? മൊബൈൽ എടുക്കുക, കാൽക്കുലേറ്റർ തുടക്കുക, വേഗം കൂട്ടുക കുറക്കുക. അതോടുകൂടി ഇപ്പോൾ പിന്നെ എത്ര 8-5 എന്ന് ചോദിച്ചാൽ 8-5 എത്ര ഒന്ന് ആലോചിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ യന്ത്രങ്ങളെ സമീപിക്കും തോറും നമ്മളെ മനസ്സെന്താവും എന്ന് വെച്ചാൽ മറന്നു പോകും, ഓർമ്മയൊക്കെ മറന്നു പോകും. ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണൊന്ന് ബ്ലോക്കായി. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ട് പിന്നെ എന്നോടൊരാൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളൊരു നമ്പർ പറഞ്ഞ് ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ.
ഓർമ്മയുള്ള നമ്പർ ആലോചിക്കുമ്പോൾ ഓർമ്മ വേണ്ടേ? നമുക്ക് നമ്മളെ നമ്പർ ഓർമ്മയുള്ളൂ, വേറെ നമ്പർ ഓർമ്മയില്ല. പിന്നെ അവസാനം ആലോചിക്കുമ്പോൾ സ്കൂളത്തെ ലാൻഡ് നമ്പറാണ് ഓർമ്മയുള്ളത്, വേറൊരു ഫോൺ നമ്പർ ഓർമ്മ വേണ്ടേ നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയാണത്, യന്ത്രങ്ങളെ. അപ്പോൾ ഇത് ഈ പിന്നെ ദിക്ര ചൊല്ലുന്നിടത്തും അതൊരു യാന്ത്രികമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചൊല്ലുക, വേറെ എന്തെങ്കിലും ഇങ്ങനെ പഠിക്കുക, അങ്ങനെയല്ല. അത് ശരിക്കും അതിനൊരു ടൈം നിശ്ചയിച്ച് രാവിലെ അത് ശരിക്കാ വലത്തെ കൈകൊണ്ട് എണ്ണം പിടിച്ച് തെറ്റാതെ 100 എണ്ണം അത് തെറ്റാതെ ചെല്ലുക എന്നുള്ളതും അത് തെറ്റാതിരിക്കൂല. അത് ശൈത്താൻ തെറ്റിപ്പിക്കും, എന്തായിരുന്നാലും തെറ്റിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കും. കാരണം എന്താ പറയുക, അത് അങ്ങനെയുള്ള ഒരു നല്ല കാര്യത്തിന് ഇരുന്നാൽ ഇത് പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല. കാരണം അതൊക്കെ പൂർത്തിയായാൽ എന്താ പറയുക, വാതിൽ പടക്കയായിരിക്കുക. വാതിൽ ശരിക്കും അതിൻ്റെ എല്ലാ കുറ്റിയും കൊളത്തും ഒക്കെ ഇട്ടാൽ പിന്നെ ഒരാൾക്ക് തുടങ്ങിയില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഇടുന്നതിൻ്റെ ഇടയിൽ ഒരാൾ നമ്മൾ വന്ന് സ്വീപ്പാക്കിയാലോ, നമ്മളത് മുഴുവടാതെ പോകും, അപ്പോൾ പിന്നെ തുറക്കാൻ പറ്റും. ഇതേപോലെ വാതിലിൻ്റെ കുറ്റിയാണ് നമ്മൾ ഇടുന്നത്, അത് നമ്മൾ ഉപദ്രവിക്കാതിരിക്കാനുള്ള ചില മാർഗങ്ങൾ റസൂലുള്ള പറഞ്ഞ ദിക്റുകളും ദുആകളും ചൊല്ലുമ്പോൾ അത് സമ്മതിക്കൂല, ചെയ്യാൻ സമ്മതിക്കൂല. അപ്പോൾ അതൊക്കെ ശരിക്കും എന്ത് ചെയ്യണം, മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ട്. ഇതൊരാളുടെ ജീവിതത്തിന്റെ ഭാഗമായാൽ അയാൾക്ക് പിന്നെ തെറ്റും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ചെറിയ കമ്പനി പറയാം, ഇപ്പോ ബിസ്മി ചൊല്ലണം എന്ന് പറയും. ബിസ്മി ചൊല്ലണം കുറച്ചുകൂടി എന്റെ സുന്നത്തിലേക്ക് നമ്മൾ പോയാല് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 5 നന്മകൾ കിട്ടുന്നു. ഒന്ന്, അത് വലത് കൈകൊണ്ട് പിടിക്കുമ്പോൾ അതിന്റെ കൂടി കിട്ടും. 2, കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി അതിൻ്റെ കൂലി കിട്ടും. 3, ഇരുന്ന് കുടിച്ചാൽ എന്താണ്, കുടിക്കുമ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്തപ്പെട്ടാണ്. ഇരുന്ന് കഴിക്കുക എന്നുള്ള ഒരു കൂലി പെട്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പിന്നെ വെള്ളം കുടുമ്പോൾ ഒന്നായിട്ട് കന്നുകൾ കുടിക്കണ പോലെ എല്ലാം കുടിക്കണം. ഒരൊറ്റ മോന്തല് എന്നിട്ട് ആ കണ്ണുടിയൊക്കെ വെള്ളം വന്ന് അങ്ങനത്തെ ഒരവസ്ഥയല്ല. അതങ്ങനെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഒരു ഒറ്റയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ആശ്വാസത്തോടു കൂടി കുടിച്ചാൽ അതിനും കൂലിയാണ്. കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിനും കൂലിയാണ്. 5 കൂലിയായിട്ടില്ല ഒരു വെള്ളം കുടിക്കുമ്പോൾ അല്ലേ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശറബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അതിൻ്റെ ചോദ്യം, അതായത് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, അത് നിങ്ങളാണോ അതോ നാം ആണോ കാർമേക കീറുകളിൽ നിന്ന് ഇറക്കുന്നത്? അല്ലാത്ത ചോദ്യമാണ് അല്ലേ. ഇപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസമാണ് ഇപ്പോൾ ഒരു മഴക്കാലമായിട്ട് നമുക്ക് തോന്നിയത്. പടച്ചോൻ വിചാരിച്ച അത്രേ ഉള്ളൂ. അതായത് ഒരു വർഷത്തിൽ കിട്ടേണ്ട മഴ മണ്ണാർക്കാടും പരിസരത്തും ഈ 2 ദിവസം കൊണ്ട് കിട്ടിയെന്നാണ് പത്രങ്ങളിൽ നമ്മൾ വായിച്ചത്. പടച്ചോൻ വിചാരിച്ച അത്രേ ഉള്ളൂ. അള്ള വിചാരിച്ചിട്ടില്ലെങ്കിലോ ജൂൺ വന്നിട്ടും കാര്യമില്ല, ജൂലൈ വന്നിട്ടും കാര്യമില്ല, ഒന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, ബിസ്മി ചൊല്ലുക. ഇതൊരു ശീലമായിക്കൊണ്ട് ഞാൻ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വായിലൊരു സാധനം വെക്കുകയാണെങ്കിൽ ബിസ്മി ചൊല്ലുന്ന ഒരു ശീലാക്കിക്കൊണ്ട്, ഞാൻ ചെറിയ എക്സാമ്പിൾ പറയണ എന്താ പറയുക, അങ്ങനെ ആ ശീലം ഉണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ലഹരി കുടിക്കാൻ പറ്റുക, മദ്യം കുടിക്കാൻ പറ്റുക? അയാൾ മദ്യത്തിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ട് ആവും ബിസ്മി അല്ലേ, ബിസ്മി അല്ലേ എങ്ങനെ കൊള്ളടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ കുടിക്കും. അയച്ചു കഴിയൂല ഒരു ബിസ്മി മതി ഒരാളെ നന്നാക്കാനേ. ഒരു എന്തെങ്കിലും ഒരു ഹാൻഡ്സോ പാൻപരാഗോ അതേപോലെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ വായിൽ വെക്കാൻ പറ്റുക? ഇങ്ങനെ ഒരു ശീലമുള്ള ആൾക്ക് എങ്ങനെയാണ് കഴിയുക? കഴിയൂല, ഓർമ്മ വരും, എനിക്ക് പറ്റൂല. അതാണ് നമ്മൾ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ദിക്ര എന്ന് പറഞ്ഞാൽ അതാണ്. അതുപോലെ രാവിലെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ഇത് പറഞ്ഞിട്ടേ ഞാൻ പെരയിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്നൊരാളാണ് തീരുമാനിച്ചാൽ, ഇപ്പോൾ ഒരു ആവശ്യമല്ല, അത് അള്ളാഹ വിരോധിച്ചൊരു കാര്യത്തിന് വേണ്ടി ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യത്തിനോ വേണ്ടി ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ വാല കിടക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമകൾക്ക് പോകുമോ? കഴിയൂലല്ലോ. അതാണോ അത് പറയുമ്പോൾ തന്നെ എന്താ പിന്നെ എനിക്ക് കഴിയൂല എന്ന് വിചാരിക്കുള്ളൂ. ഒരു വേണ്ടാത്തൊരു നോട്ടമോ കാര്യമോ ഒന്നും ഒരാൾക്ക് കഴിയില്ല. അതെന്ത് വേണം, ഏത് സമയത്തും പടച്ചോനെ കുറിച്ചുള്ള ഒരു ഓർമ്മയും ഒക്കെ വേണം. അതെവിടുന്ന് കിട്ടുക? അതിപ്പോൾ അതാണ് ഈ ക്ലാസ് കൊണ്ടൊക്കെ ഉള്ളൊരു വരുന്നത്. എന്തിനാണ് ഈ ക്ലാസ്സിന് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിന് കുറച്ച് ദിവസം വരാമെന്ന് നോക്കി അപ്പോൾ മനസ്സിലാവും. കുറേ ഖുതുബിയും ക്ലാസ്സും കൊണ്ട് ഒഴിവാക്കി നോക്കി നമ്മൾ ഏതോ വൈക്കത്തിണ്ടാവും, എന്തൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, പിടുത്തം വിട്ടിട്ടുണ്ടാവും. ഇത് നമ്മളിങ്ങനെ നിലനിന്ന് പോണത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇടയ്ക്കൊരു ക്ലാസ്സും ഇടയ്ക്കൊരു ഹുത്തുബിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് മനസ്സിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു സ്മരണയും ഒരു ഓർമ്മയും ഉണ്ടാവുക എന്നത് നമുക്ക് മനസ്സമാധാനത്തിനുള്ള ഒരു മാർഗമാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും നമുക്ക് കുറേ അത് സഹിക്കാനുള്ള ഒരു കരുത്ത് തന്നെ പടച്ചോൻ സ്വാഭാവികമായിട്ടും നമുക്ക് തരും. 1. 2.
ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ഒരു മനക്കരുത്ത് എന്ന് വെച്ചാൽ, ഈ ദുനിയാവൊന്നുമല്ല എനിക്ക് യഥാർത്ഥ ജീവിതം, എനിക്ക് പരലോകമാണ്, മരിച്ചിന് ശേഷമുള്ള ജീവിതമാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, അതിന് ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഒരു മനുഷ്യന് കിട്ടും. ഇത് ആർക്കെ കിട്ടുള്ളൂ വെച്ചാൽ, അലാ അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആന്റെ ഈ തത്വം നമ്മൾ സ്വീകരിച്ചാൽ ജീവിതത്തിൽ നല്ല അവസ്ഥ ഉണ്ടാവും. ഇതിന് പകരം ആൾക്കാർ ചെയ്യുന്നറിയോ, ബോധമുണ്ടാവുമ്പോഴാണല്ലോ ആകെ ആലോചിക്കുക അവനവൻ്റെ പ്രശ്നങ്ങളെ പറ്റി. അപ്പോൾ ബോധം കളയാം, അതിനെന്ത് ചെയ്യുക, കുറേ ലഹരി ഉപയോഗിക്കുക, കുറേ മദ്യം കുടിക്കുക, കുറേ അതേപോലെയുള്ള സാധനങ്ങൾ അടിച്ച് കയറ്റുക, പിന്നെ കുറേ അനാവശ്യങ്ങൾ കണ്ട് നടക്കുക. ഇത് അനാവശ്യം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇത്തരം വൃത്തികേട് ചെയ്യുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് ഇങ്ങനെ തോന്നും. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലേ ആ സമയം ആ മദ്യത്തിൻ്റെ ലഹരി അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. അതേപോലെ തന്നെ ഇപ്പോൾ കുറേ വേണ്ടാത്തൊരു കാര്യത്തിനൊക്കെ പോയി കണ്ട് അതൊക്കെ ചെയ്ത് കഴിയുക, അപ്പോൾ ഇരട്ടി അടങ്ങുന്ന പുറത്തു എപ്പോൾ വരും, വേണ്ടിയിരുന്നില്ലാന്നു തോന്നും. പിന്നെ അതിൻ്റെ മാനസിക സംഘർഷം വേറെ അത് കളയാം. അപ്പോഴാണ് എന്ത് ചെയ്യുക, വീണ്ടും കുടിക്കും ആൾക്കാർ. ബോധം വരുമ്പോൾ ആകെ പ്രശ്നമാണ്, അവനെ കട ഓർമ്മ വരിക, അവനവൻ്റെ ഭാര്യനെ ഓർമ്മ വരിക, കുട്ടികളെ ഓർമ്മ വരിക, വീട്ടിലത്തെ പ്രശ്നം ഓർമ്മ വരിക, എന്നാൽ അവന് ഓർമ്മ തന്നെ വേണ്ട. അപ്പോൾ ആ ഓർമ്മ നശിപ്പിക്കുമ്പോൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അവസാനം എന്താണ്, അഡിക്റ്റ് ആണ് ഒരു അവസ്ഥയ്ക്ക് പോകും. ഏതെങ്കിലും നിലക്ക് ഒരു മദ്യത്തിൻ്റെ ഒരു സാന്നിധ്യം ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അതാണ് പൂർണ്ണമായ അവസ്ഥ, അതാണ് അവസാന ആത്മഹത്യയിലേക്കും അവസ്ഥ കാര്യങ്ങളിലേക്കൊക്കെ എത്തും ജീവിതത്തിൽ നിന്ന് ആ രൂപത്തിൽ മനുഷ്യന്മാർ ഇറങ്ങിപ്പോവുക. അപ്പോൾ അതൊന്നും യഥാർത്ഥ പരിഹാരമല്ല. യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ദീന് ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാവുക എന്നത് തന്നെയാണ് ഒരു ഉദാഹരണം. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. പല വീടുകളിലും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികമായ പ്രതിസന്ധി, അതായത് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എന്താ ചെയ്യുക, വരുമാനമൊക്കെ ഉണ്ട്, ശമ്പളമൊക്കെ ഉണ്ട്, കൂലിയൊക്കെ ഉണ്ട്, പക്ഷെ മാസം കഴിയുമ്പോൾ എനിക്ക് കടമാണ്, എനിക്ക് 2000 രൂപയെ കടമാണ്, 20000 രൂപയെ കടമാണ്, എനിക്ക് 10000 രൂപയെ കടമാണ്, ഇങ്ങനെ കടം എന്താ ഇപ്പോൾ ചെയ്യുക. ഇത് പല വീടുകളിൽ നിന്നും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെയും എന്താണ് പരിഹാരം? ഇവിടെ നമ്മളൊരു മാനദണ്ഡം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിൽ ഒരാളാണ് നിൽക്കാൻ തീരുമാനിച്ചാൽ, ഞാൻ പറഞ്ഞു കുറച്ച് ശ്രമകരമാണ്, പക്ഷെ അതിന് തീരുമാനിച്ചാലുണ്ടല്ലോ എന്തൊരു സ്വസ്ഥതയാവും ഉണ്ടാകാറ്. എന്താ റസൂലുള്ള പറഞ്ഞ മാനദണ്ഡം? ഈ ഹദീസ് നോക്കി, നിങ്ങൾ ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. ഉൻളുറു, നിങ്ങൾ നോക്കണം, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാളും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻളുറു, നിങ്ങൾ ഒരിക്കലും നോക്കിപ്പോവരുത്. ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ ഒരു നിലവാരം ഉണ്ടാവും, ആ നിലവാരത്തിൻ്റെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അങ്ങനെയായാൽ എന്താ സംഭവിക്കുക? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിൻ്റെ വില നിങ്ങൾക്കറിയില്ല, അത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. എങ്ങനെയായാൽ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ഒരിക്കലും കിട്ടിയില്ലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നാൽ താഴേക്ക് നോക്കുകയാണെങ്കിലോ നമുക്ക് കിട്ടിയത് എത്രയോ മെച്ചാണെന്ന് നമുക്ക് തോന്നും, എത്രയോ ഹയറാണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകും, നമുക്ക് ഭയങ്കര തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അവിടെ ബെഞ്ചുമി അല്ലെങ്കിൽ പിന്നെ കസേരയിൽ ഇതേപോലെ നമ്മളെപ്പോലെ വന്നിരുന്ന് ടോക്കണൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന ആളോട് വെറുതെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്തേ പോകുന്നു, അപ്പോൾ അവരിങ്ങനെ പറയാൻ തുടങ്ങും അവരെ പ്രശ്നങ്ങളൊക്കെ പാടെ മാറി. കുറച്ച് ഇപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്താ പ്രശ്നം, അവരവരെ രോഗമൊക്കെ പാടെന്ന് പറയും. അങ്ങനെ നാലാളോടും ചോദിച്ചാലേ നമുക്ക് തോന്നും എനിക്കൊന്നുമില്ല അല്ലേ. ചില ആൾക്കാർ മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയി പോരണമെന്നറിയും അല്ലേ. മെഡിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ ഉമ്മാനെയും കൊണ്ടൊരു 4 ദിവസം അവിടെ നിന്ന് നോക്കട്ടോ അവിടെയാണ് രോഗം, എന്താ ഓരോരുത്തരെ കടത്തം കണ്ടാൽ, അതൊക്കെ കണ്ടാൽ നമുക്ക് ഒന്നുമില്ല അല്ലേ. നമുക്കൊന്നുമില്ലാതെ തോന്നിയത് എപ്പോഴാ, മെഡിക്കൽ കോളേജിലെ രോഗികളെ കണ്ടപ്പോഴാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു പിന്നെ ആക്സിഡൻറ്റ് കേസുമായിട്ട് ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അത് ഞാൻ യാത്ര ചെയ്യുന്ന ബസ് വേറൊരു വണ്ടിയായിട്ട് ഒരു ജീപ്പ് പോയിട്ട് ഇടിച്ചു. അപ്പോൾ ആ ജീപ്പിലുള്ള ആൾക്കാർ
വളരെ അത്യാസന്ന ഘട്ടത്തിലായി. അങ്ങനെ അവരെ പെറുക്കിയൊരു വണ്ടിയിൽ കിട്ട് അവരെയും കൊണ്ടുപോയി. അതിലൊരാൾ അപ്പം തന്നെ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും കൊണ്ട് ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നോക്കാൻ ആരുമില്ല. സ്ട്രക്ചറിൽ കൊണ്ടുപോയി കിടത്തിയാൽ രക്തം ഇങ്ങനെ പോകാം, അതൊന്ന് പിടിച്ച് കെട്ടാൻ ആരുമില്ല, ഡോക്ടർമാരെ കിട്ടണില്ല, വല്ലാത്ത അവസ്ഥ. എനിക്കൊന്നും ഓർമ്മയുണ്ട്, ഒരാൾ സ്ട്രക്ചറിൽ കൊണ്ടുപോയി കണ്ടാണ് കിടത്തി, അയാൾ പടഞ്ഞങ്ങാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തായക്കം ചാടി. അത് കാലും കയ്യും മുറിഞ്ഞ മനുഷ്യനാണ്, ബ്ലഡാണ് ഇങ്ങനെ വരുന്നത്. കാരണം അയാളൊന്നും അയാൾ വീണ് കഴിഞ്ഞാൽ പിടിച്ചങ്ങാണ്ട് അവിടേക്ക് തന്നെ വെക്കാൻ ആളില്ല. കാരണം ഓരോരുത്തരും അവനെ പണി ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് പരലോകത്തി എന്ന മാതിരി. അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമ്മളെ കാലുമ്പേയും കയ്യുമ്പേക്കെ ഉള്ളൊരു മുറിയൊന്നും നമുക്ക് എന്താവില്ല, ഒരു വിഷയാവില്ല. ഇതുപോലെയാണ് എന്ത് നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ കുറച്ച് തായക്കൊന്ന് നോക്കിയാൽ മതി. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഐശ്വര്യം നമുക്ക് മനസ്സിലാവും, നമ്മളെ ആരോഗ്യത്തിൻ്റെ വില നമുക്കറിയും. ശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരാളെ കാണുമ്പോഴാണ്, വെന്റിലേഷനിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് നമ്മൾ വെന്റിലേഷൻ ഒന്നുമില്ലാതെ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വിലയും നിലയും നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ണ് കാണാതെ റോഡ് സൈഡിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് രണ്ട് കണ്ണും കാണുമ്പോൾ നമുക്ക് നമ്മുടെ വില അറിയുകയുള്ളൂ. എല്ലാം അങ്ങനെയാണ്. അതുപോലെ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, പക്ഷേ അതിനേക്കാളും ഭീകരമായ പ്രശ്നങ്ങളുള്ള വീടുകൾ ഒട്ടനവധി നാട്ടിലുണ്ട്. ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സ്വസ്ഥത നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അങ്ങനെ സാമ്പത്തികമായി നമ്മളെക്കാളും നിലവാരം കുറഞ്ഞ ഒരാളുകളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്താൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. യാതൊരു സംശയമോ കാര്യത്തിൽ വേണ്ട, ഒറ്റ നോട്ടങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ബർമ്മയിൽ നിന്ന് മ്യാൻമറിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാറില്ലേ, എന്താ അവരുടെ അവസ്ഥ, എവിടെ അവർ കിടക്കുന്നത്, എന്താ അവർക്ക് ഭക്ഷണം കിട്ടുന്നത്. ഇപ്പം ഇന്നലെ മനോരമയിലുണ്ടായിരുന്നു ഒരു ഫോട്ടോ, അതായത് ആളുകൾ ആകാശത്തേക്ക് കൈയുയർത്തി നിൽക്കുകയാണ്. ആകാശത്തിലേക്ക് കൈയുയർത്തി നിൽക്കുമ്പോൾ കിട്ടണത് എന്താ പറയുക, ഒരു ബിസ്ക്കറ്റും കൂടെ, ഒരു പച്ച കളറിലുള്ള ഒരു ബിസ്ക്കറ്റും കൂടെ ഇങ്ങനെ പാറി വരണ്ടിയുമൊക്കെ എത്തിപ്പിടിക്കാൻ വേണ്ടി ആൾക്കാർ, ആ ആളുകളുടെ ദൈന്യത നോക്കിയാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഭക്ഷണം കൊണ്ടുപോയിങ്ങാണ്ട് നമുക്ക് ആ ബക്കറ്റ് കൊണ്ടുപോയി തള്ളാൻ കഴിയില്ല. അതായത് ഒരു പിടി വറ്റിന് വേണ്ടി ആ ആളുകൾ കാണിക്കുന്ന ആർത്തിയാണ്, ഒരാളല്ല. അതുപോലെ തന്നെ ആ പുഴയിലൂടെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒരു ഉമ്മാനെ കണ്ടില്ല നിങ്ങൾ, അതായത് മരിച്ച ഒരു കുട്ടിയെ മാറോട് അണച്ചു പിടിക്കുന്ന ഒരു ഉമ്മ, എന്താണ് അവസ്ഥ. ഇതൊക്കെ ലോകമൊന്ന് നമ്മൾ കാണണം, സമൂഹത്തെ നമ്മൾ അറിയണം. സ്വാഭാവികമായി നമ്മൾ അനുഭവിക്കുന്ന സുഖവും അതിൻ്റെ അവസ്ഥയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അവസ്ഥയെ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ സുഖം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഒരു പരിധിവരെ കഴിയും. ഒരു ടെറസിലുള്ള ഒരു വീട്, അത് വലിയ സൗകര്യമൊന്നുമില്ല, പക്ഷേ കോൺക്രീറ്റ് വീടാണ്. അയാളെപ്പോഴും നോക്കേണ്ടത്, അയാളെ ശ്രദ്ധ പോകേണ്ടത് എവിടുക്കാന്ന് വെച്ചാൽ ഓടിട്ട ഒരു വീടുമ്മക്കാണ്. ഓടിട്ട ഒരു വീട്ടുമ്മക്ക് നോക്കിയാൽ അയാൾക്കൊരു സമാധാനം ഉണ്ട്, എന്ത് അതിൻ്റെക്ക് അതിങ്ങനെ ചെതല് വന്ന് ഇടക്കിടക്ക് തട്ടി ബുദ്ധിമുട്ടാകുകയാണല്ലോ, എനിക്ക് ആ അവസ്ഥ അല്ലല്ലോ, ആശ്വാസമാണ്. ഓടിട്ടൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാള് ഒരോല മേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ഒരാളവസ്ഥകളെന്ന് ആലോചിക്കും. കൊല്ലം കൊല്ലം വരുമ്പോൾ മഴക്കാലം വരുമ്പോൾ പേടിയാണ്, മനസ്സിൽ പേടിയാണ്. കാരണം ചോരും ഏത് സ്ഥലത്തും ചോരും, മാറ്റിപ്പോലും പിന്നെ ഇതാക്കണം, വർഷം വർഷം മാറ്റി ചെയ്യണം, എന്തിനടങ്ങാറ അല്ലേ. വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, തറല്ലാത്ത സ്ഥലങ്ങൾ, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച സ്ഥലങ്ങൾ അല്ലേ. അവിടെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാവിലെ അതിരാവിലെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് കൂടി ഒക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അവിടെ വലിയൊരു പാലുണ്ട്, ആ പാലത്തിൻ്റെ ചുവട്ടിലും മനുഷ്യന്മാർ കിടന്നുകൊണ്ടാണ്. സ്ത്രീകൾ ചെറിയ 1.5-2 വയസ്സുള്ള കുട്ടികളിൽ മാറോട് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന ചിത്രം. നമ്മളെ കുട്ടികൾ ജനലിൻ്റെ അടുത്ത് നമ്മൾ ഉറക്കാൻ വെക്കൂല അല്ലെ, ജനലിൻ്റെ അടുത്ത് ജനൽ തുറന്ന് വെക്കൂല, കാരണം ചീത്താല തട്ടി കുട്ടിക്ക് പിന്നെ കഫക്കെട്ട് വന്നാലോ നിങ്ങൾ പേടിക്കും. ഇത് കൊടും തണുപ്പത്താണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിയും വാരിക്കെട്ടി അവിടെ നിൽക്കുന്നത്. അതുപോലെ വലിയ ടെക്സ്റ്റൈൽസുകൾ, വലിയ വലിയ ടെക്സ്റ്റൈൽസുകളൊക്കെ അടക്കാൻ വേണ്ടി സ്ത്രീകൾ അവിടെ കാത്തു നിൽക്കുകയാണ്. എന്തിനാ, അതടച്ചിട്ട് വേണാട്ട നല്ലൊരു പിന്നെ സ്ഥലത്ത് അവർക്ക് കിടന്നുറങ്ങാൻ. ഇങ്ങനെ മനുഷ്യന്മാർ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ താഴേക്ക് താഴേക്ക് നോക്കിയാൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ സൗകര്യങ്ങൾ എത്രയോ വലുതാണ് എന്ന് സ്വയം ബോധ്യപ്പെടാൻ വേറെ ഇലി നമ്മൾ പോകേണ്ടി വരില്ല. ഇതാണ് ഒരു തത്വമാണ്, ദീനിൻ്റെ ഒരു ആശയമാണിത്. അതാണ് ഉന്നുറോ ഇലാമൻഹു അസ്ഫലമിൻകും
വലാ തെങ്ങുറു ഇലാമൻ ഹു ഫൗക്കും, നിങ്ങൾ നിങ്ങളെ മുകളിലുള്ളവർക്ക് നോക്കരുത്, താഴെയുള്ളവർക്ക് നോക്കണം. ഈ ഒറ്റ തത്വങ്ങൾ ജീവിതത്തിൽ പാലിച്ചു വയ്ക്കും, നമുക്കെല്ലാം ഉണ്ടാവും അല്ലേ, ഡ്രസ്സ് ഉണ്ടാവില്ലേ. ഇപ്പം ചില ആൾക്കാർക്ക് വലിയ സങ്കടം എന്ന് വെച്ചാൽ കഴിഞ്ഞ് ചെറിയ നാക്ക് കുപ്പ എടുത്തിട്ടില്ല അല്ലേ, തുണി എടുത്തിട്ടില്ല, എന്താ ഇപ്പം കഥ, അതിൻ്റെ അവിടെ എടുത്തു മറ്റോടത്ത് എടുത്തു ഇവർക്ക് എടുത്തു, ഞങ്ങൾക്ക് എടുത്തില്ല, കിട്ടിയില്ല അല്ലേ. ആരായി പറയണത്? അലമാര തുറന്നാൽ നമ്മുടെ മേത്ത് കൂടി ഒന്നായിട്ട് നമ്മളെ ഡ്രസ്സൊക്കെ പാടെ പൊളിഞ്ഞാടെ നിൽക്കണം, അങ്ങനെ ഡ്രസ്സ് കൊണ്ടുപോയി വെച്ചാൽ ആൾക്കാരാണ് പറയണത്. എന്ത്, ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് കൈ പെരുന്നാൾ പോട്ടെ, ചില വീടുകളിലുള്ളൊരു പ്രശ്നമാണ് എന്ത്, കല്യാണങ്ങൾക്കൊക്കെ പ്രത്യേക ഡ്രസ്സ് എടുക്കുക. ഇപ്പം ഈ അടുത്ത ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് ഡ്രസ്സ് വേണം, ഒരാൾക്ക് പോലെ ആരൊക്കെ കല്യാണത്തിനോട് വെച്ചാൽ എല്ലാവർക്കും വേണം. അതെടുത്ത് തൊട്ടടുത്ത ഞായറാഴ്ച വേറെ കല്യാണം ഉണ്ടാവും, അതിന് പോകുമ്പോൾ ഈ ഡ്രസ്സ് പറ്റില്ല, അതിന് വേറെ ഇടണം, വേറെ എടുക്കണം. അത് ചെറിയ വിലയൊന്നും അല്ല, വലിയ വിലയുള്ള ഇടണം. എന്താ ചെയ്യുക? അടി ആ പിന്നെ വീട്ടുടമസ്ഥനാണെങ്കിലോ ഇതിനൊന്നും കഴിവില്ലൊരവസ്ഥ ഉണ്ടാവില്ല, എന്നിട്ട് കടം വാങ്ങി. ഇതൊക്കെ നാട്ടിലേക്കും അറിയാം, നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കെത്ര വരുമാനമുണ്ട്, നമുക്കെത്ര പൈസ ഉള്ളത്, എന്താ നമ്മളെ സാഹചര്യം, ഇതൊക്കെ നമ്മളെ നാട്ടിലേക്കും അറിയാം, കുടുംബത്തിന് പോലെ അയൽവാസികൾക്കും അറിയാം. എന്നിട്ട് നമ്മളില്ലാത്ത പൈസയും സാധനം ഉണ്ടാക്കി മാറ്റി ഒരുങ്ങി ചെല്ലുമ്പോൾ കുറച്ച് നമ്മളോട് അറിയാം, നന്നായിക്കോട്ടെ, നല്ല ഷർട്ടാണ്, നല്ല സാരിയാന്നൊക്കെ അങ്ങനെ പറയും. കുറച്ച് മാറി നിങ്ങളുടെ വശം പോയാൽ അടുത്ത ആളോട് പറയും, തരും ആ പെണ്ണ ചങ്ങായിനെ അട്ടങ്ങാറാക്കി വാങ്ങിച്ചാണ് അവർ. ആൾക്കാർക്ക് അറിയാതെ അങ്ങനെ പോകുക, പല വരുമാനം ആൾക്കാർക്ക് അറിയില്ല, എന്തിനാ നമ്മൾ ഈ വാശാത്രത്തിന് പോകണേ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു എവിടുന്നോ ഒരു ആകാശക്കോട്ട നമ്മളെ മനസ്സിന് കയറുകയാണ്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, എന്നിട്ട് നമുക്കൊന്നുമില്ലാന്ന് തോന്നുക. ഇതൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു നിലപാട് ജീവിതത്തിൽ എടുക്കണത്, വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം എത്ര അപ്പം എടുക്കുള്ളൂ, അങ്ങനെ എടുക്കുക, ഞങ്ങൾ അങ്ങനെയാണ്. ബാക്കിയൊക്കെ എന്തായാലും ഇടണം, കീറുമ്പോൾ ഇടുക അല്ലേ. ഒരു പെരുന്നാൾ വരുമ്പോൾ നല്ല വസ്ത്രം എടുക്കുക എന്നുള്ളത്, ശുദ്ധിയുള്ള നല്ല വസ്ത്രമെടുത്ത് പിന്നെ ഈദ്ഗാഹിലേക്ക് പോവുക എന്നുള്ളൊരു സുന്നത്താണ്, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ കണ്ടൊക്കെ എല്ലാ ആഴ്ചകളിലെ കല്യാണത്തിനും പിന്നെ വസ്ത്രം എടുക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, സ്വാഭാവികമായിട്ടും കടം വരും, പ്രയാസം വരും. അതുപോലെ വീട്ടിൽ അത്യാവശ്യ സൗകര്യങ്ങൾ, ആ അത്യാവശ്യത്തിനപ്പുറത്തുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. എന്തിനതിൻ്റെ ആവശ്യം? അതൊക്കെ നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കടം വാങ്ങേണ്ടി വരില്ല, വട്ടിക്ക് കാശ് വാങ്ങേണ്ടി വരില്ല, പലിശക്ക് പൈസ വാങ്ങേണ്ടി വരില്ല, ബാങ്കിൽ ആധാരം കൊണ്ടുവയ്ക്കേണ്ടി വരില്ല, ആഭരണം കൊണ്ടുവയ്ക്കേണ്ടി വരില്ല. ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അരി വാങ്ങാൻ പൈസ ഉണ്ടായിട്ടല്ല, എല്ലാം ഓർത്ത് വെച്ചോ. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, പട്ടിണി കിടന്നതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ആരും തന്നെ ബാങ്കിൽ ലോൺ എടുക്കാറില്ല, കുട്ടികൾക്ക് അടിസ്ഥാന വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ ലോൺ എടുക്കാൻ പോകാറില്ല. ലോൺ എടുക്കാൻ പോകാറുള്ളത് എന്തിനാ? നമുക്ക് അടിസ്ഥാനമല്ലാത്ത ചില ആവശ്യങ്ങൾ, നമ്മുടെ ചില പകിട്ടുകൾ, ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയൽവാസികളോടൊപ്പം എത്താൻ, നാട്ടുകാരോടൊപ്പം എത്താൻ, സുഹൃത്തിനോടൊപ്പം എത്താൻ, മത്സരിക്കാൻ വേണ്ടി. പരസ്പരം പെരുമനടിക്കുക എന്നുള്ളത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന ഖുർആനിൻ്റെ ആ വാചകം ചെറുതാണെങ്കിലും വലിയ ആശയമാണ് നമ്മളിലേക്ക് നൽകുന്നത്. അതായത് പരസ്പരം ഫഖർ നടിക്കാൻ. യഗലമു അന്നമൽ ഹയാത്തു ദുനിയാ ലഹുവും വലഇബും വലഹുവും സീനത്തും വതഫാഖുറും ബൈനകും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ്. ശുദൂറ കൃത്യമായിട്ട് പറയാം, ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദവും തമാശയും ഫഖർ നടിക്കലും മത്സരിക്കലും പരസ്പരം പെരുമ നടിക്കലും ഒക്കെയാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു. അപ്പം ഈ വഞ്ചനയിൽപ്പെട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കടക്കണിയിലെത്തുന്നു, സാമ്പത്തികമായ ബാലൻസ് തെറ്റുന്നു, നമുക്ക് പണം പലിശക്ക് വാങ്ങേണ്ടി വരുന്നു. നമ്മുടെ നാട്ടിൽ പലിശ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, വട്ടി വലിയ പലിശ പിന്നെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ അതിൻ്റെ എന്തിനൊക്കെ ഉപഭോക്താക്കൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ആർത്തിയാണ്. ഈ ആർത്തിയില്ലാതെയാകാൻ ഞാൻ പറഞ്ഞു ദീനിൽ പരിഹാരമുണ്ട്. പക്ഷേ പരിഹാരം നേരത്തെ ഞാൻ പിന്നെ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്ത മാതിരി, പരിഹാരം കേട്ടാൽ എന്തെങ്കിലും പൗതി നമ്മൾ തന്നെ പൗതി ഓന്നിയാറി അല്ലേ, ഒരു മാസത്തിന് മരുന്ന് എഴുതി തന്നാൽ പൗതി ഓന്നിയാറി. അതേമാതിരി ഈ പറഞ്ഞ ആയത്തോ ദിവസമൊക്കെ ഉണ്ട്, അതൊക്കെ മൗലിയമാർക്കും മുസ്ലിമാക്കാർക്കും പ്രസംഗിക്കുക, അമ്മക്കും നടക്കൂല അറി, അതാ വിഷയം, കേൾക്കൂല, എടുക്കൂല, അതാ പ്രശ്നം. അപ്പം അതങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്താൽ പിന്നെ പടച്ചോൻ്റെ തോഫീക്കും എന്ത് ചെയ്യും, നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം നോക്കുന്നു നിങ്ങൾ. അദ്ദേഹം പറയാണ്, മോചനപത്രം എഴുതപ്പെട്ട ഒരടിമ
എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ കരാർ പാലിക്കാൻ അശക്തനായിരിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കരാർ പാലിക്കാൻ ഞാൻ അശക്തനാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ചില വാക്കുകൾ നിന്നെ ഞാൻ പഠിപ്പിക്കട്ടെയോ? ആ വാക്കുകൾ പതിവായി ചൊല്ലി വരുന്ന പക്ഷം ഒരു പർവ്വതത്തിൻ്റെ അത്രയും വലിയ കടം നിനക്കുണ്ടെങ്കിലും അള്ളാഹു നിനക്കത് വീട്ടിത്തരും. ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം. ആ പ്രാർത്ഥന നീ ശരിക്കും ചൊല്ലുകയാണെങ്കിൽ എന്താ പറഞ്ഞ്, ഒരു പർവ്വതത്തിൻ്റെ അത്ര കടം നിനക്കുണ്ട് എങ്കിലും പടച്ചോടെ അതാണ് വീട്ടിത്തരും. എന്നാണ് എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ അല്ലാഹുമേ അല്ലാഹുവേ, ഇക്ഫിനി ബിഹലാലിക, ഹലാലുകൾ കൊണ്ട് എന്നെ മതിയാക്കണം പടച്ചോനെ. അൻ ഹറാമിക, ഹറാമിനെ തൊട്ട്, ഹറാം ഒരിക്കലും ജീവിതത്തിൽ ഉപയോഗിക്കാതെ ഹലാലുകൾ കൊണ്ട് എനിക്ക് മതിയാക്കണം പടച്ചോനെ. വഗ്നിനി ബിഫളിക അമ്മൻ സിവാക്, അതേ അതോടൊപ്പം എന്ന് പറഞ്ഞു, നിന്റെ ഔദാര്യം കൊണ്ട് നീയല്ലാത്തവരെ ആശ്രയിക്കാൻ എനിക്ക് ഇടയാക്കുകയും ചെയ്യരുത്. അതായത് നിന്നെ അല്ലാതെ വേറൊരാളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് പടച്ചോനെ വരുത്തരുതേ. ഹലാലു കൊണ്ട് എന്നെ മതിയാക്കണേ, ഹറാം എന്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് നീ പ്രാർത്ഥിച്ചോ. എന്നാ നിന്റെ കടം പടച്ചോൻ വീട്ടുന്നതാണ്. എന്നതിന്റെ മർമ്മം എന്നറിയോ? സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിൽ സമ്പാദിക്കുന്നതിൽ പടച്ച തമ്പുരാൻ വെച്ചൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ഒരിക്കലും അതിൽ ഹറാമുകൾ ഉണ്ടാകാൻ പാടില്ല. ഹറാമുകൾ ഉണ്ടായാൽ നിന്റെ പ്രാർത്ഥന ഉയരുകയില്ല, അള്ളാഹുവിലേക്ക് ഉയരുകയില്ല, അള്ളാഹു അത് കേൾക്കുകയില്ല, ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് ഹലാല് മാത്രം നിങ്ങൾ ഉപയോഗിക്കണം, ഹലാലിൽ ഒതുങ്ങണം നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാവുന്ന. അതുകൊണ്ടാണ് ചില ആളുകൾ മാസത്തിൽ എനിക്ക് 10,000 രൂപയാണ് എനിക്ക് വരുമാനമുള്ളത്, ശമ്പളമുള്ളത്, അല്ലെങ്കിൽ കൂലിയുള്ളത്, പക്ഷേ എല്ലാ ചെലവും കഴിച്ചാൽ എനിക്ക് 2,000 രൂപ ബാക്കി ഉണ്ടാവും. ചില ആൾക്കാർ തൃപ്തിയായിട്ട് പറയണതാണ്. അവർക്കും 2 മക്കളുള്ളൂ, 1 ഭാര്യയുള്ളൂ, ആ നിലയ്ക്ക് തന്നെയുള്ളൂ. പക്ഷെ അതേപോലെ 2 മക്കളും 1 ഭാര്യയും വീടൊക്കെ ഉള്ള 1 മാസത്തിൽ 100,000 രൂപ വരുമാനം കിട്ടുന്ന ആളോടൊന്ന് ചോദിച്ചു നോക്കൊണ്ടു, അയാൾ പറയുന്നത് ഓ 1 മാസം കഴിയുമ്പോഴേക്കിന് ഏകദേശം 10-25,000 രൂപ കടമാണ്. 100,000 കിട്ടിയാലും തീരാ 25,000 കടമാണ്. അപ്പോൾ പണം എത്ര കിട്ടുന്നു എന്നതല്ല, അത് ജീവിതത്തിൽ എത്രത്തോളം ഉപകാരപ്പെടുന്നു, അതിൻ്റെ സുഖം അതിൻ്റെ സമാധാനം എത്രത്തോളം നമ്മൾ അനുഭവിക്കുന്നു എന്നിടത്താണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. വലിയ മുതലാളിമാരാകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്വസ്ഥരാണോ? സ്വസ്ഥതയുള്ളവരാണോ? അല്ല, അവർ അസ്വസ്ഥരാണ്. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ പോലും ഒരു സമയം ചെലവഴിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ടെൻഷനും പ്രയാസവും. പണം പെരുകും തോറും ടെൻഷൻ വർദ്ധിക്കാം അല്ലേ? അവിടെ ഫാക്ടറി, അവിടെ തൊഴിലാളികൾ, അവിടെ 1,000 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുടെ സമരം അതൊക്കെ പടത് നേരാക്കി വരുമ്പോഴേക്കും പട വേറെ, പിന്നെ റബ്ബർ തോട്ടത്തിൽ പ്രശ്നം, അപ്പുറത്ത് വാഹനം വാങ്ങിയവർക്ക് പ്രശ്നം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വിഷയങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും ടെൻഷൻ തന്നെ ആയിരിക്കും. അത് പണം കൂടുന്തോറും ടെൻഷനാണ്. അപ്പോൾ വലിയ മുതലാളിമാർ, ലോകത്ത് അറിയപ്പെടുന്ന മുതലാളിമാർ, നമ്മളൊരു ജീവിതം പഠിച്ചു നോക്കും, അവർക്ക് എല്ലാ സ്ഥലത്തും വീടുണ്ടാവും. ആ വീട്ടിലൊക്കെ ആരാ താമസിക്കുന്നത്? ആരാ താമസിക്കുന്നത്? സെക്യൂരിറ്റികൾ നല്ല യൂണിഫോമൊക്കെ ഇട്ട് അവരവിടുത്തെ പിന്നെ സ്വീകരണ റൂമിലും അടുക്കളയിലൊക്കെ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർ സാറായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ തീരും, ആ മുതലാളി വരുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ട്, ഇന്ന് കരിപ്പൂരിൽ ഇറങ്ങും, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വരുന്നുണ്ട്, പോയി കൊണ്ടുവരണം, എന്നിട്ട് ഇവരൊക്കെ അവിടെ പോയി കൊണ്ടുവന്ന് ഒരു 2-3 ദിവസം ഒരാഴ്ചയൊക്കെ എന്ത് ചെയ്യും, അവിടെ വന്ന് വീടൊക്കെ ഒന്ന് പൊട്ടിത്ത പൊടിയൊക്കെ തട്ടി അത് കഴിഞ്ഞ് അവരോട് പോകും. പിന്നെ ഇവരെ താമസിക്കും. അതായത് അവനെ ഉണ്ടാക്കി വെച്ചാൽ വീട്ടിലൊന്ന് വന്ന് കുടുംബസമേത താമസിക്കാനും നേരമില്ലാതെ. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തൊക്കെ പോകാതൊക്കെയാണ് എപ്പോഴും നല്ലത്. ഒരു പരിധിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിച്ചാൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ 2-ാമത്തെ ഉദാഹരണം പറഞ്ഞത്, സാമ്പത്തിക രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, താഴേക്ക് നോക്കി ജീവിക്കുക, എന്നാൽ വളരെ തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ സ്ത്രീകൾ വന്നിട്ടുണ്ട്, സ്ത്രീകൾ ഇത് ശ്രദ്ധിച്ചാൽ കുടുംബത്തിൽ ഭയങ്കര സമാധാനം ഉണ്ടാവും. ഭർത്താക്കന്മാർക്ക് ഒരു താതാണ് താങ്ങെന്ന് പറയുന്നത്. ഭർത്താക്കന്മാരോട് പറയണത്, നിങ്ങൾ ഇടങ്ങാറങ്ങാണ്ട് ഒരു സാധനം കൊണ്ടുവരണ്ട, ബുദ്ധിമുട്ടണ്ട, ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതി. നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൊണ്ട്, എന്തൊരു ആശ്വാസമുണ്ട്, ഒന്ന് പറഞ്ഞു നോക്കൊണ്ട് എന്തൊരു ഇതുണ്ടാവും. അതിനും വേണ്ടി ഇതെപ്പോൾ നോക്കിയാൽ എന്ത് ചെയ്താലും പരാതി തീരാത്തൊരവസ്ഥയാണെങ്കിലോ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് 2-ാമത്തെ വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളെ
രാജ്യത്ത് നിന്ന് ഒരു അസഹിഷ്ണുത പെരുകിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ രൂപം ഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ന്യൂനപക്ഷങ്ങൾ വളരെ വലിയ പ്രയാസത്തിലാണ് ഇന്നുള്ളത്. ഞാനല്ല പറയുന്നത്, നമുക്കറിയാം 10 വർഷത്തോളം നമ്മുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്ന ഡോക്ടർ ഹാമിദ് അൻസാരി, അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ഈ 10 വർഷം ഉപരാഷ്ട്രപദവിയിലിരുന്ന് ആ കാലം കഴിഞ്ഞ് സമയത്ത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു, ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അയാൾ തുറന്നു പറഞ്ഞു, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വലിയ അസ്വസ്ഥതയിലാണ്, അവർ വലിയ അരക്ഷിതാവസ്ഥയിലാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ചായമക്കനയിലുള്ള ആരെങ്കിൽ നാട്ടുകാരൻ്റെ വർത്താനമല്ല, രാജ്യത്ത് ഉപരാഷ്ട്രപദവി സ്ഥാനത്തിരുന്ന 10 കൊല്ലം ഇരുന്ന ഒരാൾ പറയണം. എന്താ പറയാൻ കാരണം, അയാളുടെ മുമ്പ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന ഫയലുകൾ, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം ഇത്രയും കാലം ഇടപെട്ട വിഷയങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ്. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ബീഫിൻ്റെ പേരിൽ, പശുവിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നു. 10-25 ലധികം ആളുകളെ വടക്കേ ഇന്ത്യയിൽ അടിച്ചു കൊന്നു. അതായത് ചട്ട കൊണ്ട്, മരപ്പലക കൊണ്ട് ആളുകളെ മൊത്തം അങ്ങാടിയിൽ ആൾക്കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് കൊല്ലുന്ന ആൾക്കാരെ തന്നെ അത് വീഡിയോയിൽ പകർത്തുക, എന്നിട്ട് അത് യൂട്യൂബിലിടുക. എന്തിനാണെന്നറി, പേടിപ്പിക്കുക, ആളുകളെ പേടിപ്പിക്കുക. അത് നമ്മുടെ കേരളത്തിലേക്കും അതിൻ്റെ പ്രത്യേക രൂപം വരുന്നു. മതപ്രബോധനത്തിന് വിലങ്ങുകൾ തീർക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 20 എറണാകുളത്ത് നമ്മുടെ പ്രവർത്തകന്മാർ ലഘുലേഖ വിതരണം ചെയ്തു, പറവൂർ എന്ന് പറയുന്ന പ്രദേശത്ത്. ആ ലഘുലേഖ വിതരണം ചെയ്തതോടുകൂടി അത് ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരു വീട്ടിൽ ഒരു കംപ്ലയിൻ്റ് എവിടെ ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിൽ നിന്ന് പോലും നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്നോ, നിങ്ങളിവിടെ കൊടുക്കാൻ പാടില്ല എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ പുറത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, പുറത്തു നിന്ന് ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവർ 10-40 വരുന്ന പ്രവർത്തകന്മാരെ പിടിച്ച് മർദ്ദിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കി. അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ജാമ്യം കിട്ടിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ ഇന്ത്യയിലെ പരിസ്ഥിതി. ലോകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ മ്യാൻമറിലുള്ള റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, ഏകദേശം 10-20 ലക്ഷത്തോളം ആളുകളാണ് ഈ റോഹിംഗ്യൻ വിഭാഗമുള്ളത്. അതിൽ 10 ലക്ഷത്തോളം ആളുകൾ ആ ബർമ്മയിലാണുള്ളത്. അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ ഏകദേശം 80 വർഷമായി ആ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ആളുകളെ പുകച്ച് പുറത്ത് ചാടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും, ഏതുവരെയെന്ന് വെച്ചാൽ ജീവനുള്ള ആളുകളെ കുഴി വിട്ടിയിട്ട് അതിലിട്ട് മണ്ണിടുക, അതേപോലെ തീ കത്തിച്ചിട്ട് ഇരുമ്പിൻ്റെ ദണ്ട് മുകളിൽ വെച്ച് അതിൽ കോർക്ക്, മനുഷ്യനെ ജീവനോടുകൂടി കോർത്തിട്ട് കരിച്ച് കളയും. ഇത് നമുക്കൊരു കാണാൻ കഴിയാത്തൊരവസ്ഥ ഈ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ രക്ഷപ്പെടാൻ വേണ്ടി കെട്ടും പാണ്ടോ തലയിലേറ്റിങ്ങാണ്ട് ഒരു പുഴയുണ്ടാവുക, ആ നദിയിൽ കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ, തൊട്ടപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആട്ടുക, എന്നിട്ട് വെള്ളം കിട്ടാതെ, എന്നിട്ട് ഭക്ഷണം കിട്ടാതെ ഈ വെള്ളത്തിൽ വെച്ച് മരിക്കുക. അതുപോലെ കടലിൽ മറ്റു രാഷ്ട്രീയ ബംഗ്ലാദേശിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, ഇവിടെ ഇടങ്ങാറായി അവിടെ കണ്ട് എത്താനാവുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അവിടുന്ന് സൈന്യം ഇങ്ങോട്ട് തന്നെ ആട്ടുക, എന്നിട്ട് ഈ വെള്ളത്തിൽ കടന്നുകാണ്ട് ഇടങ്ങാറായി. കാട്ടിൽ പോയി പിന്നെ ഒളിച്ച് താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ എടുത്തുങ്ങാണ്ട് ഭക്ഷിക്കുക. ഈ പിന്നെ മണ്ണ് മാന്തിയിട്ട് മണ്ണിലൂടെ പോകുന്ന ഒരു ജീവികളില്ലേ, ആ ജീവികളെ പിടിച്ച് തിന്നുക. ഇങ്ങനെ നരകയാതന അനുഭവിക്കുന്ന ഒരവസ്ഥ 40,000 ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആ 40,000 ആളുകളെ തിരിച്ചയക്കണമെന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് നിർത്താൻ പാടില്ല. സുപ്രീം കോടതി ചോദിച്ചു കേന്ദ്രത്തിനോട്, എന്താണ് ഇവരുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്ന് അന്വേഷിച്ചപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്നലെ അതിന് മറുപടി കൊടുത്തു. എന്താ കൊടുത്ത മറുപടി എന്നറിയോ, അവരൊരു നിലക്കുമിടെ നിർത്താൻ പറ്റില്ല, കാരണം അവരിൽ തീവ്രവാദികളുണ്ട്, അവർ ഭാവിയിൽ കുഴപ്പക്കാരായി മാറും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറഞ്ഞേക്കണം. നീ എവിടുക്കാ പോണ്, ഇങ്ങനെ ക്രൂരത അനുഭവിക്കണത്തുനിന്ന് വന്ന മനുഷ്യന്മാരെ അങ്ങോട്ടനെ തിരിച്ചു പറഞ്ഞേക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ സ്വാഭാവികം ഇതിനെന്താ പരിഹാരം? ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന വലിയൊരു ആയുധമാണ്.
കാരണം പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു അത് നമ്മുടെ കയ്യിലുള്ള ആയുധമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മളെ കാര്യം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇങ്ങനെ ലോകത്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ട് എന്ന ഓർമ്മ നമുക്ക് വേണം. അത് നമുക്ക് വേറെയും കുറേ ഗുണപാഠങ്ങൾ തരുന്നുണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെ ലോകത്തുണ്ടാകുമ്പോൾ അവരെക്കാളും എത്രയോ സുരക്ഷിതത്വത്തിലാണല്ലോ ഞാനുള്ളത് എന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് കിട്ടാനും മനസ്സിന് സമാധാനമുണ്ടാകാനും കാരണമാകും. അതോടൊപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയരുമ്പോൾ അവർക്കൊക്കെ ഒരു പരിഹാരത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടും, ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ, പരീക്ഷണത്തിൻ്റെ ഒരു പാരമ്യതയിലെത്തുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചരിത്രം അങ്ങനെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കാണല്ലോ, ആ നാട്ടുകാർ മുഴുവൻ ഇബ്രാഹിം നബിക്കെതിരായി. അവസാനം ഇബ്രാഹിം നബിയെ പിടിച്ച് തീ കൂടാരത്തിലിട്ടു. തീയിലിടുക, ഒരു പച്ച മനുഷ്യനെ തീയിലിടുക എന്ന് പറഞ്ഞാൽ അപ്പുറം പറഞ്ഞില്ലല്ലോ. ആ തീയിലിടുമ്പോൾ അതിലിട്ട് അത് കരിഞ്ഞു പോകുന്ന ആ ഒരവസ്ഥ, ആ സമയത്താണ് അപ്പോൾ ഇബ്രാഹിം നബിൻ്റെ മനസ്സ് പതറിയില്ല. ഇബ്രാഹിം നബി പറഞ്ഞ എന്താ, ഹസ്ബി അല്ലാ, നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാ മതി, നിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നന്നായിട്ടുള്ളവൻ അവൻ തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു എന്ത്, കത്തുക എന്ന കഴിവ് കൊടുത്ത തീയിനോട് അള്ളാഹ് പറഞ്ഞു നീ തണുക്കുക. ഇബ്രാഹിമിന് തണുപ്പാവുക, ഉടനെ തണുപ്പായി, ഇബ്രാഹിം നബി രക്ഷപ്പെട്ടു. അതിൻ്റെ ആ തീവ്രതയിൽ എത്തിയപ്പോഴാണ് എന്ത്, അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങിയത്. അതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വായിൽ പെട്ടു, കടലിൽ പെട്ടിട്ട് കടലിൽ മത്സ്യത്തിൻ്റെ വായിൽ പെട്ടു. അവിടെ വെച്ചും യൂനുസ് നബി പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ്, പടച്ചോനെ രക്ഷപ്പെടുത്തണേ, അതിലെ ദൈവ നിഷേധല്ല ഉണ്ടായത്. ഉടനെ എന്ത് ചെയ്തു, പടച്ചോ ഇടപെട്ടു, ആ മത്സ്യത്തെ കൊണ്ട് കരയിലേക്ക് യൂനുസ് നബിയെ തുപ്പി, ഒരു കുഴപ്പമില്ലാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. അതുപോലെ അയ്യൂബ് നബി രോഗത്ത് പെട്ടിട്ട് കുടുംബങ്ങളൊക്കെ ഒഴിവാക്കി. നല്ല ധനാഢ്യനായിരുന്നു അദ്ദേഹം, ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഒട്ടകങ്ങളുണ്ടായിരുന്നു, ആടുകളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്ത് ചെയ്തു, ഇല്ലാതെയായി. അവസാനം രോഗം വന്ന് കുടുംബം വരെ നോക്കാൻ പറ്റാതെ ഇങ്ങോട്ട് ഒഴിവാക്കി പോയി. കാരണം എന്താ വെച്ചാൽ, പുഴുത്തു പൊട്ടിക്ക ഒരു മനുഷ്യൻ, കിടക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. ആ അവസ്ഥയിലെത്തിയപ്പോഴും അൻത അർഹമുർ റഹീമീൻ എന്നാണ് ആര് പറഞ്ഞത്, അയ്യൂബ് നബി പറഞ്ഞത്. അതായത് പടച്ചോനെ പറ്റിയുള്ള കാരുണ്യത്തിൻ്റെ ആ ഒരവസ്ഥ മനസ്സിന്ന് പോയില്ല. അപ്പോഴും തവക്കുൽ തന്നെയാണ്, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി, രോഗം മാറ്റി, ശിഫയാക്കി, രക്ഷപ്പെടുത്തി. എത്ര അനുഭവങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കി നിങ്ങൾ, എന്തൊക്കെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് അല്ലേ. പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ജനിക്കുമ്പോൾ പ്രവാചകൻ എന്തില്ല, പിന്നെ വാപ്പല്ല, 6 വയസ്സ് കഴിഞ്ഞെങ്കിൽ ഉമ്മ മരിച്ചു, തീർത്തും അനാഥനായി. പിന്നെ ഒരു എളാപ്പേനുണ്ടായിരുന്നു, ആ എളാപ്പേനെ നോക്കിയത്, ആ എളാപ്പൻ മരിച്ചു. പിന്നെ ഒരു താങ്ങും തണലും ഉണ്ടായിരുന്നതായിരുന്നു ഖദീജ ബീവി ഭാര്യ, ആ ഭാര്യയും മരണപ്പെട്ടു. 2-3-4 മക്കൾ ആൺകുട്ടികൾ തന്നെ എന്ത് ചെയ്തു, മരണപ്പെട്ടു. അങ്ങനെ ആലോചിക്കുക, നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി, കുട്ടികൾ ഇങ്ങനെ മരിക്കുക, ഒരാൾ മരിച്ച്, രണ്ടാമത്തെ കുട്ടി മരിച്ച്, 3-ാമത്തെ കുട്ടി മരിച്ച്, ഭാര്യ മരിച്ച്, വാപ്പിമ്മയില്ല, ഇങ്ങനെയുണ്ട് ഒരു അവസ്ഥയ്ക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അല്ലെ ചോദ്യം. ഒരു പ്രവാചകനാണ് അങ്ങനെ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് യുദ്ധങ്ങൾ, ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ, പലായനങ്ങൾ. പലായനം എന്ന് പറയാൻ എളുപ്പാ, നാടും വീടും കുടുംബവും വിട്ടും കണ്ടുനിന്ന് പോണ അവസ്ഥകൾ എന്ന് ആലോചിച്ചു. ഇപ്പം ആ റോഹിംഗ്യൻ മുസ്ലിമുകളുടെ അവസ്ഥ നോക്കിയാൽ മതി, അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഇട്ടെറിഞ്ഞു കണ്ട് കിട്ടിയത് വിട്ട് പോവുകയാണ്, ഒരൊറ്റ ദിവസം കൊണ്ടുണ്ട് പിന്നെ ദരിദ്രനായി മാറുക. ഇതൊക്കെ അനുഭവിച്ച ആളാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ പ്രവാചകൻ പിന്നീട് മക്കയുടെ ഭരണസാരഥ്യത്തിലേറിക്കൊണ്ട് ഇസ്ലാമിക ലോകത്ത്, രാജ്യത്ത് തന്നെ ഒരു നല്ല ഭരണത്തിൻ്റെ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അതിനുള്ളിൽ എന്തൊക്കെ പ്രയാസങ്ങൾ. അപ്പോൾ പ്രവാചകന്മാരാരും ഇതൊക്കെ പഠിപ്പിക്കുക മാത്രമല്ല, അവരൊക്കെ അത്യങ്ങേയറ്റം പീഡനങ്ങൾ യാതനകൾ അനുഭവിച്ചു, അവരൊക്കെ പോയ സ്വർഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹം ഒരു പുതപ്പ് പൊതിച്ചിട്ടാണ് നടക്കുന്നത്. സാധാരണ ഒരു പുതപ്പ് എപ്പോഴും പോകും. എന്താണ് ഈ പുതപ്പ് പുതക്കാനുള്ള കാരണം എന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം അദ്ദേഹം ഒരു അലക്ഷ്യമായി അലസമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ പുതപ്പ് താഴെ വീണു, പുതപ്പാണ് താഴെ വീണു. അപ്പോഴാണ് ആളുകൾ കണ്ടത് ഈ പുറത്ത് അദ്ദേഹത്തിന് മാംസമില്ല, മാംസം മുഴുവൻ കരിഞ്ഞു പോയി, കണ്ടാൽ തന്നെ ഭീകരമായ രൂപം തോന്നുന്ന രൂപത്തിൽ.
അപ്പോൾ അത് കാണാതിരിക്കാനാണ് അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത് ഈ പുറത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ സംഭവം? അദ്ദേഹം മുസ്ലിമായ സമയത്ത് അനുഭവിച്ച പീഡനങ്ങളാണത്. തൻ്റെ യജമാനന്മാർ ഇരുമ്പിൻ്റെ ദണ്ട് പഴുപ്പിച്ചിട്ട് ശരീരത്തിൽ വെച്ച് അങ്ങനെ പിന്നെ ശരീരം വേദനിപ്പിച്ച് പഴുപ്പിച്ച് അതിൻ്റെ കേടുപാടുകളാണെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ. ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് പറയാം, റസൂലുള്ളാ മത്താ നസ്റുല്ലാ, എപ്പോഴാണ് സഹായം വരിക എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാ പറഞ്ഞത്, ഇതിനു മുമ്പുള്ള പ്രവാചകന്മാർ ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, അവരൊക്കെ പോയ സ്വർഗത്തേക്കല്ലേ നിങ്ങളും പോണത്. അമ്മസിബത്തും ഹൊരുൽ ജന്ന, നിങ്ങൾ അങ്ങനെയാണ് സ്വർഗത്ത് പോകും നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോ? ആരോടാ ഇത്രയും വേദന അനുഭവിച്ചു? ഞാനൊക്കെ പറയാൻ കാരണം എന്തായാലും നമുക്ക് തോന്നുകയാണ് നമ്മളാണ് ഏറ്റവും വലിയ നരകയാതെ അനുഭവിക്കുന്നത്, ഒന്നുമില്ല, നമ്മളൊക്കെ എത്രയോ സുഖത്തിലും സമാധാനത്തിലും ഒരു പ്രശ്നവും നമുക്കൊന്നുമില്ല, അതൊക്കെ അനുഭവിക്കണം. അവരൊക്കെ പോയ സ്വർഗത്തേക്ക് പോകാൻ നമ്മൾ എ സിയിൽ ജീവിച്ച്, എ സിയിൽ യാത്ര ചെയ്ത്, എ സി ഉള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് തിന്ന് ആ തിന്നതിൻ്റെ കേടുപാട് തീരാൻ ഹോസ്പിറ്റലുകളും താണ്ടി നടക്കുന്ന നമുക്ക് സ്വർഗം വേണമെന്ന് പറയാൻ അർഹതയുണ്ടോ? കുറച്ചൊക്കെ ദീനിൻ്റെ പേരിൽ നമ്മൾ പ്രയാസം അനുഭവിക്കണം. നമുക്കറിയാം ഇന്ന് മതം മാറിയതിൻ്റെ പേരിൽ പല പെൺകുട്ടികളും പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്ന് വീട്ടുതടങ്കലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ അടുക്കലാണെങ്കിലും മതം ദീന് മാറിയിട്ടുണ്ട്, ദീന് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ല, കൊതുണ്ടാക്കാൻ പറ്റൂല, ഇസ്ലാമിക വേഷം ധരിക്കാൻ പറ്റൂല, ഒരു ജയിലിലിട്ട മാതിരിയാണ് ആ കുട്ടി. അതായത് അഞ്ചു വക്ത് നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ സ്വന്തം വീട്ടിൽ ജീവിക്കുന്ന ഒരവസ്ഥ. അപ്പോഴാണ് ഹയ്യാല സ്വലാത്ത് ഹയ്യാല ഫല എന്ന് പറയുമ്പോൾ നമുക്ക് പായായിട്ട് നിസ്കരിക്കുമ്പോഴുള്ള സ്വാതന്ത്ര്യം നമുക്കതിൻ്റെ വില അറിയുള്ളൂ. ഇതീ കുട്ടി എന്താ ചെയ്യണം? രാത്രി ആരും കാണാത്ത സമയത്ത് ലൈറ്റിടാതെ എന്തോ ഒരു സ്വകാര്യ സംഗതി ചെയ്യുന്നത് പോലെ സ്വന്തം മാതാപിതാക്കളുടെ കണ്ണിൽപ്പെടാതെ നമസ്കരിച്ച് തീർക്കണം. ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇത്തരം കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് പല സമ്മർദ്ദത്തിലാക്കി, ഇപ്പോൾ വേറൊരു കുട്ടി കുറച്ച് മുമ്പ് മാറി എന്ന് പറഞ്ഞ കുട്ടീനെ ഇങ്ങോട്ടെ മാറ്റി എന്നും പറഞ്ഞ് കണ്ട് ബന്ധം പിന്നെ ന്യൂസിൽ കാണാറുണ്ട്. പലതും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മളെ സംഭവം, നമ്മൾ ഈ അടുത്തനാട്ടുകര പരിസരത്ത് കാലങ്ങളായി മുജാഹിദായി, ഇവിടെ ഒരു പള്ളിയുണ്ട് അല്ലേ, എല്ലാ സൗകര്യവും ഉണ്ട്, നമുക്കിതിൻ്റെ വിലയും നിലയൊന്നും അറിയില്ല. അപ്പോൾ കുറച്ചൊക്കെ കണ്ണും കാതും തുറന്നു വെച്ച് നാട്ടുകാരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കേട്ട് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിനോട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്രയോ വലിയ നന്മയിലാണ്, അനുഗ്രഹത്തിലാണ്, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് നമുക്ക് പറയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും പഴയ ഇസ്ലാമികമായ ചരിത്രബോധവും ആ നിലക്കുള്ള വിവരവും ഉണ്ടായി മുന്നോട്ട് പോയാൽ പടച്ച തമ്മുരാൻ്റെ തോഫീക്ക് നമുക്ക് ലഭിക്കും. ഇനിയും ദീർഘമായി പറയാനുണ്ട്, ഞാൻ സമയം അതിക്രമിക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നില്ല. പറഞ്ഞതിൻ്റെ ചുരുക്കം അത്രയേ ഉള്ളൂ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിനെല്ലാം മതത്തിൽ പരിഹാരങ്ങളുണ്ട്. മതം ഉൾക്കൊള്ളുക എന്നതല്ല പരിഹാരം, മതം പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നതാണ്. നമുക്കിഷ്ടമുള്ള ഭാഗങ്ങൾ സ്വീകരിക്കുകയും ഇഷ്ടമില്ലാത്തത് മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇറങ്ങിയാൽ പരിഹാരമുണ്ടാവുകയില്ല. മറിച്ച് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് മനസ്സുകൊണ്ടും പുറത്തും പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച ഒരു ബോധമുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ കൃത്യമാക്കുകയും ദിക്റുകളും ദുആകളും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും സാമ്പത്തിക മേഖലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കാഴ്ചപ്പാട് പ്രയോഗവൽക്കരിക്കുകയും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ അവസ്ഥകൾ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖവും സന്തോഷവും നമുക്ക് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, കൂടുതൽ ശുക്ർ പറയാൻ കഴിയും, പ്രാർത്ഥനാ നിർഭരമായി മുന്നോട്ട് പോകാൻ കഴിയും. അതിനിടയ്ക്ക് ഏതോ ഒരു സമയത്ത് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും, അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടി മരണത്തിന് കീഴ്പ്പെടാൻ നമുക്ക് കഴിയും. അതാണ് ഏറ്റവും വലിയ ഹൈറ്, ഏറ്റവും വലിയ സ്വസ്ഥത എന്ന് പറയുന്നത് മരണസമയത്ത് കിട്ടുന്ന സ്വസ്ഥതയാണ്. ഏറ്റവും വലിയ അസ്വസ്ഥത എന്ന് പറയുന്നത് മരിക്കുമ്പോഴുള്ള അസ്വസ്ഥതയാണ്. പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി രണ്ട് രൂപത്തിൽ ആളുകൾ എത്താറുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ ടിക്കറ്റുണ്ട്, നമുക്ക് കയറാനുള്ള കോച്ച് എവിടെയാണ് വന്ന് നിൽക്കുക എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ട്,
സമയത്തിന് മുന്നേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലഗേജുകൾ മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. യാത്രക്കുള്ള എല്ലാ പാഥേയങ്ങളും ഉണ്ട്. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ആ ട്രെയിനിൻ്റെ ചൂളം വിളി അകലെ നിന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു കുളിർമയാണ് ഉണ്ടാവുക. കാരണം കാത്തു നിന്ന ട്രെയിൻ വരുന്നു. വന്നു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെ നമ്മുടെ ഡോറ് വന്ന് നിൽക്കും. കാരണം അത്രയും കണക്കാക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി നമ്മളതിൽ കയറും, സന്തോഷത്തോടുകൂടി യാത്ര തുടരും. എന്നാൽ വേറൊരാൾ റെയിൽവേ സ്റ്റേഷനിലെത്തും, എങ്ങനെ? ടിക്കറ്റ് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ യാത്രക്ക് ആവശ്യമുള്ള മുഴുവൻ വിഭവങ്ങളും കയ്യിലില്ല. ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഓട്ടോറിക്ഷയിൽ ഇരുന്നു കൊണ്ടാണ്. ആ ഓട്ടോറിക്ഷ ഇറങ്ങി ടിക്കറ്റ് എടുത്ത് പിന്നെ തൻ്റെ പ്ലാറ്റ്ഫോം മനസ്സിലാക്കി ആ ട്രെയിനിൻ്റെ ബോഗി തിരിച്ചറിഞ്ഞ് കയറാൻ അതിൻ്റെ അത്രയും സമയം ട്രെയിൻ അവിടെ നിൽക്കണം. എന്നാലും അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രയാണ്? ആ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് കേൾക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക വ്യഥ എത്രയാണ് അല്ലേ? ഇതുപോലെയാണ് പോകാൻ, പരലോകത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന നമസ്കാരവും നോമ്പും സക്കാത്തും തൻ്റെ സാമ്പത്തിക കാര്യങ്ങളും അതുപോലെ തന്നെ ലൈംഗിക സദാചാര ജീവിതവും എല്ലാം വിശുദ്ധിയുള്ളതാണ് എന്ന് ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കിടക്കുമ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇന്ന് ഞാൻ ഉറക്കത്തിൽ മരിച്ചാൽ എനിക്കൊന്നും സംഭവിക്കാനില്ല, കാരണം ഞാൻ മരണത്തെ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അറ്റാക്ക് വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ടൊരു തിന്മ ഞാൻ ചെയ്തിട്ടില്ല. സംഭവിച്ചു പോയതിനൊക്കെ ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 5 വക്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഒരു ഹറാമിൻ്റെ മുതൽ എൻ്റെ കയ്യിലില്ല. ഇങ്ങനെയുള്ള ഒരു നിർഭയത്വം, നമ്മൾ ആ നിർഭയത്വത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എത്ര സമാധാനം ഉണ്ടാവും. മരണമെന്ന് പറഞ്ഞാൽ ഒരു വിഷയ, മരണത്തിൻ്റെ ആ സൈറൺ കേൾക്കുമ്പോൾ സമാധാനമാണ് ഉണ്ടാവുക. അതാണ് സമാധാനത്ത് പറഞ്ഞ ആത്മാവേ നീ വരൂ, ഇർജഈ, നീ മടങ്ങൂ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ മടങ്ങാൻ പറ്റും. അതല്ല, ഒരു വിഭവവും നമ്മുടെ കയ്യിലില്ല, മര്യാദക്ക് നിസ്കരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ അനാവശ്യങ്ങളാണ് ഇന്നലെ രാത്രി വരെ കണ്ടത്, വേണ്ടാത്തതാണ് പറഞ്ഞത്, മറ്റൊരാളോട് വെറുതെ പിണങ്ങി നിൽക്കുകയാണ്, കുടുംബങ്ങളോട് നല്ല സ്വഭാവത്തിലല്ല, ഇപ്പോഴും ഉത്തരവാദപ്പെട്ട രക്തബന്ധങ്ങളോട് അകന്നു നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ അടുത്തെനിക്ക് ഓർമ്മയുണ്ട്, ഒരാളുടെ ഒരു ജ്യേഷ്ഠം മരിച്ചു. അപ്പോൾ അവിടെ സന്ദർശിക്കാൻ പോയപ്പോൾ ഇവനാകെ പറയാനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കെല്ലാം മറക്കാൻ കഴിഞ്ഞിട്ട് പക്ഷെ ഞാനും അവനും ഏകദേശം ഒരു 1.5 വർഷമായിട്ട് പരസ്പരം മിണ്ടൂലാന്ന്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും അതൊന്ന് നന്നാക്കണം, കാരണം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അതിന് സമയം കിട്ടാറില്ല. അത് നന്നാക്കണം എന്ന് വിചാരിച്ച് പെട്ടെന്നാണ് അങ്ങനെ ജ്യേഷ്ഠൻ അറ്റാക്കാ വന്നത്. പെട്ടെന്ന് എന്ത് ചെയ്തു, കടയിൽ പോയപ്പോൾ അവിടുന്ന് അറ്റാക്കായിട്ട് മരിച്ചു. അതൊന്ന് പൊരുത്തപ്പെടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇവരാകെ പറയാനുള്ള പ്രശ്നം. 1.5 കൊല്ലം കിട്ടിയിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ, അതൊക്കെ അങ്ങനെ ആകുമ്പോൾ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മയ്യത്ത് കൊണ്ടെന്ന് വെച്ചങ്ങാണ്ട് നമ്മൾ പറയുന്നത് ഇയാൾ വെച്ചിട്ടുള്ള ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും അപ്പോൾ പുറത്തു കൊടുത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ തീർക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തീർക്കണം. ഇന്നേ ഉള്ളൂ, നമ്മൾ നാളെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം ക്ലിയറാക്കി ആര് നമ്മളെ പിന്നെ മോശമായി പെരുമാറിയാൽ നമ്മളങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറുക. കാന്നഹു വലിയുൻ ഹമീം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സുഹൃബന്ധം നിങ്ങൾക്ക് കിട്ടും, യാതൊരു സംശയമില്ല. 2 ചാക്ക് ഇങ്ങനെ ഏറ്റി പോണ ഒരു ആളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഒരു ചാക്ക് തലയിൽ ഇങ്ങനെ ഏറ്റിക്കൊണ്ട് പോവുക, ആ സമയത്ത് വേറൊരാളെ കണ്ട് നമ്മൾ അയാളോട് നമ്മൾ പിന്നെ നമ്മളെ ശരീരം നമ്മുടെ ചാക്ക് നമ്മൾ അണ്ട് അയാളെ തലയിക്കണം വെച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അയാളെ തലയിൽ ചാക്കുണ്ട്, നമ്മളെ തലയിൽ ചാക്കുണ്ട്, നമ്മളെ തലയിലുള്ള ചാക്ക് അയാൾക്ക് എടുത്തിച്ചു കണ്ടി നമ്മൾ ഫ്രീ ആയ എങ്ങനെ ഉണ്ടാവും? അയാളെ അവിടെ അറിവില്ലേ? ഇതേപോലെയാണ് നമ്മളോട് മിണ്ടാതെ നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും മിണ്ടിയാൽ മതി, അയാൾ ഇങ്ങോട്ട് മിണ്ടിയില്ലെന്ന് വിചാരിക്കുക, എന്നാലും നമ്മളെ ചാക്ക് ഒഴിവായി. മനസ്സിലായോ? നമ്മളെ ചാക്ക് എന്ത് ചെയ്തു, അയാളെ തലയിക്കിച്ചു, അയാൾക്ക് അതിൻ്റെയും കൂടി ഇടങ്ങിയിട്ടുണ്ടാവും, പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ? നമ്മളും ഫ്രീ ആയാൽ മതി. അതങ്ങനെ എല്ലാവരും വിചാരിച്ച സംഗതി തീരും. അങ്ങനെ ഏത് സമയത്തും മലക്കുൽ മോത്ത് വന്നാൽ പോകാൻ തയ്യാറായി ജീവിക്കുക എന്നുള്ളൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ആ രൂപത്തിൽ ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, പടച്ചതമ്പുരാൻ അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനികളിൽ നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ മുഅ്മിനികളിൽ
നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ആശ്വാസവും രോഗശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും അതിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള വിശ്വാസി സമൂഹം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മ്യാൻമറിലുള്ള റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, അങ്ങനെയുള്ള അഭയാർത്ഥികൾക്കൊക്കെ ആശ്വാസവും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് മുക്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്ന പീഡിപ്പിക്കുന്ന ആളുകളുടെ ശക്തിയെ അള്ളാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ഈ ലോകത്ത് നിന്ന് മരണത്തെ അഭിമുഖീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ ആളുകൾക്കും സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന അറമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار امين يا ارحم الراحمين.